السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وعوانه ومن والاه. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بارك الله لي ولكم بالقرآن العظيم، ونفعني وإياكم بما فيه من الآيات والذكر الحكيم، وعصمني وإياكم برحمته من الشيطان الرجيم. نمر بيديل അനുഗ്രഹ ഭാഷണം നടത്തിയ അഭിനന്ദരായ ഷമീം തങ്ങൾ അവരുടെ വേദിയിലിരിക്കുന്ന മുഗ്രാൽ പുത്തൂർ കുന്ന് കുന്നിൽ ഇസ്സത്തുൽ ഇസ്ലാം സംഘത്തിൻ്റെ പ്രഗത്ഭരായ ഭാരവാഹികളെ, മുഗ്രാൽ പുത്തൂർ മഹല്ല ജമാഅത്തിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സാധുമാരെ, അള്ളാഹു നമ്മുടെ നന്മയുടെ ഹസനാത്തിൻ്റെ റെക്കോർഡിൽ അള്ളാഹു ചേർത്തി തന്ന് നാളെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. 30 വർഷത്തിലേറെയായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്സത്തുൽ ഇസ്ലാം സംഘം, എൻ്റെ നാട് എൻ്റെ ഇസ്സത്ത് എന്ന ഒരു പ്രമേയം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സൽ പ്രവർത്തനങ്ങളും പടച്ചതം വരാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെയൊക്കെ എല്ലാ സഹായ സഹകരണങ്ങളും, ഇത്രയും കാലം നിങ്ങൾ ഈ സംഘത്തിനും അതുപോലെ മഹല്ലിനും ചെയ്തതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. മുഗ്രാൽ പുത്തൂർ മഹല്ലിൻ്റെ കീഴിൽ വളരെ വ്യവസ്ഥാപിതമായി നടക്കുന്ന ഒരു സംഘമാണ് നമ്മുടെ ഇസ്സത്തുൽ ഇസ്ലാം സംഘം. നമ്മുടെ മഹല്ലിന് വേണ്ടി ഒരു ബൃഹത്തായ വരുമാന പദ്ധതി വേണമെന്ന ആശയം ബഹുമാന്യരായ ഷമീം തങ്ങളുടെ മുത്താപ്പയും നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സയ്യിദ് ഉമർ കുഞ്ഞിക്കോയ തങ്ങളവറുകളെ അറിയിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഇൻഷാ അള്ളാഹ് 5000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വാടക കെട്ടിടം, ഒരു സ്ക്വയർ ഫീറ്റിന് 3000 രൂപ എന്ന് കണക്കാക്കി തങ്ങൾ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നറിയിച്ചു. ഏതായിരുന്നാലും നമ്മുടെയൊക്കെ സഹകരണം, എല്ലാവരും അതിൽ ഒരു സ്ക്വയർ ഫീറ്റെങ്കിലും നമുക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ മരണശേഷം ഖബറിലേക്ക് ലഭിക്കുന്ന ഒരു ജാരിയായ സദഖയായിരിക്കും. അതുകൊണ്ട് 5000 ആളുകളില്ലെങ്കിൽ ഉള്ള ആളുകൾ കൂടുതൽ സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്ത് ഇൻഷാ അള്ളാഹ് വളരെ വൈകാതെ തന്നെ നമുക്കതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം, പൂർത്തിയാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് സന്ദർഭികമായി സംഘാടകർക്ക് വേണ്ടി അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും ഒരു യാത്രാ മധ്യയാണ്. അത് ഹുദൈബിയയിലേക്കുള്ള യാത്രയായിരുന്നു, അല്ല തബൂക്കിലേക്കുള്ള യാത്രയാണ് എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിൽ വളരെ പ്രബലമായി തന്നെ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും അന്ന് രാത്രി തളർന്ന് അവശരായി നിൽക്കുകയാണ്. ഒരു യാത്ര കഴിഞ്ഞു വരുന്ന ഒരു ക്ഷീണം മരുഭൂമിയിലെ വളരെ പരുഷമായ ഒരു കാലാവസ്ഥയിൽ നടക്കുന്ന യാത്ര നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. യാ റസൂലുള്ളാഹ് അനുഅരിസു ഹാദിഹിൽ ലൈല, ഈ രാത്രി നമ്മൾ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യട്ടെയോ നബിയെ എന്നവർ ചോദിച്ചു. അർറസ യുഅരിസ് എന്ന് പറഞ്ഞ രാത്രിയുടെ അവസാന ഭാഗം വിശ്രമിക്കുന്നതിനാണ് അങ്ങനെ അറബിയിൽ പറയാ. അപ്പൊ തങ്ങൾ പറഞ്ഞു, വേണ്ട, നമ്മളെങ്ങാനും അങ്ങനെ രാത്രിയുടെ അവസാന ഭാഗം ഉറങ്ങാൻ പോയാൽ നമുക്ക് സുബഹി നിസ്കാരം നഷ്ടപ്പെട്ടേക്കും, അതുകൊണ്ട്
നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവര് രാത്രി നേരത്തെ തന്നെ വിശ്രമിക്കാൻ കിടക്കുകയാണ്. മുമ്പാഴ്ച നമ്മളെ കുണിയൻ ഇബ്രാഹിം ആജി ഇവിടെ ഉണ്ട്. നാട്ടില് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന സമയമാണ്. അൽഹംദുലില്ലാ, അല്ലാഹു അദ്ദേഹത്തിന്റെ എല്ലാ സേവനങ്ങളും ദീനു ചെയ്യുന്ന എല്ലാ ഖിദ്മത്തും അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യാം. വിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും അന്ന് ക്ഷീണിതരായിട്ട് സ്വഹാബിമാരുടെ നിർദ്ദേശം അവർക്ക് ആഗ്രഹത്തിനൊത്ത് നിബിധങ്ങൾ അവിടെ വിശ്രമിക്കാൻ ഇറങ്ങി രാത്രിയാണ്. തങ്ങൾ ചോദിച്ചു, അഥവാ നമ്മളെങ്ങാനും ഉറങ്ങിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഉണർത്താൻ ആരെങ്കിലും വേണ്ടേ? ഒരു അലാം വെക്കുന്ന സിസ്റ്റം പോലും ഒന്നില്ലല്ലോ. അപ്പോഴാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, മുഅദ്ദിനു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅദ്ദിനാണ്, നബിയേ ഞാൻ ഏറ്റെടുത്തു, നിങ്ങളൊക്കെ വിളിച്ചുണർത്തുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തു, ഞാൻ ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ഒരാൾ കാവൽ നിൽക്കുകയാണ്. ആ ധൈര്യത്തിൽ സ്വഹാബിമാർ ഒന്ന് കണ്ണു ചിമ്മി. പക്ഷെ സംഭവിച്ചത്, ബിലാൽ റളിയല്ലാഹു അൻഹു ഉറങ്ങാതിരുന്ന് ഒട്ടകം താഴെ മുട്ടുകുത്തി കിടക്കുന്നുണ്ട്. അപ്പൊ ഒട്ടകത്തിന്റെ ചുമരിലേക്ക് ഇങ്ങനെ ചാരിയിരുന്നു, അതിൽ ബിലാൽ എന്നിവരങ്ങ് ഉറങ്ങിപ്പോയി. സ്വഹാബികൾ എല്ലാവരും എഴുന്നേൽക്കുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുബ്ഹ് നിസ്കാരം നഷ്ടമായ ഒരു സംഭവം ഇതാണ്. എല്ലാവരും പേടിച്ചെഴുന്നേറ്റു, കാരണം സുബ്ഹ് സൂര്യൻ ഉദിച്ചിരിക്കുകയാണ്. ഉണരണം, എഴുന്നേൽക്കണം, സുബ്ഹ് നിസ്കാരം നഷ്ടപ്പെടരുത് എന്ന ബോധത്തോടുകൂടെ തന്നെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിടഞ്ഞെഴുന്നേറ്റ്, ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു, അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികത്ത് സൂര്യനെ ഉദിച്ച് ഏകദേശം ഉദയം നടന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങള് കണ്ണു ചിമ്മി കിടക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ വിചാരിച്ചു, തങ്ങളെ ഉണർത്തുന്നത് അദബുകേടായിരിക്കും, കാരണം പ്രവാചകന്മാരുടെ കണ്ണുകളെ ഉറങ്ങുകയുള്ളൂ, അവരുടെ ഹൃദയം ഉറങ്ങുകയില്ല. എല്ലാ പ്രവാചകരും അങ്ങനെയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന് ഒരു വഹി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ഏതായാലും സുബ്ഹി ഖളാ ആയിട്ടുണ്ട്. നിബിധങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ എപ്പോഴാണോ ഉണരുന്നത് ഉടനെ നിങ്ങൾ നിസ്കരിക്കണം. നിങ്ങളൊരു ഇനിയൊരു കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് വിചാരിക്കരുത്. അതാണ് അതിന്റെ പ്രായശ്ചിത്തം, അതിന്റെ കഫാറത്ത് അതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ തങ്ങളെ ഉണർത്തണോ വേണ്ടയോ? ഉമർ റളിയല്ലാഹു അൻഹു അരികത്ത് വന്ന് ഉറക്ക തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. ആ തസ്ബീഹിന്റെ ഒച്ച കേട്ടപ്പോ നിബിധങ്ങൾ കണ്ണു തുറന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബിധങ്ങൾ വിളിച്ചു, ബിലാലേ എന്തു പറ്റി? മാദാ സുനഅത്, നിങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങളൊക്കെ വിളിക്കാമെന്ന്? പറഞ്ഞു, നബിയേ ഗലബത് ഐനായ, എന്റെ കണ്ണുകൾ എന്നെ അതിജീവിച്ചു. എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണുകൾ എന്നെ കീഴ്പ്പെടുത്തി. ഉറങ്ങിപ്പോയി, എന്ത് ചെയ്യും? ഉറങ്ങിപ്പോയി. റമദാൻ വരാൻ പോവാണ്. ചിലപ്പോ രാത്രി തഹജ്ജുദ് ഒക്കെ കഴിഞ്ഞ് അത്താഴത്തിന്റെ മുമ്പ് എഴുന്നേൽക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, വെറുതെ ഒരു കണ്ണു ചുമ്മൽ അലങ്ങ് പോയിപ്പോ. നിസ്കരിക്കണം, ഉണരണം, അതിനു വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു മനുഷ്യന് ഖള ആകുമ്പോ അതിന്റെ പ്രായശ്ചിത്തം ഉടനെ നിസ്കരിക്കലാണ്. അത് അതിന് അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടാവില്ല. പക്ഷേ തൗബ ചെയ്യണം എന്ന് തന്നെയാണ് പറയാ. അള്ളാഹു എനിക്ക് പറ്റിപ്പോയി, അള്ളാഹുവെ എനിക്ക് മാപ്പ് നൽകണമേ. പക്ഷേ ഉണരാനുള്ള സംഗതിയൊന്നും ചെയ്തു വെക്കാതെ കിടന്നുറങ്ങുന്നത് കുറ്റകരമാണെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ അവർ ഉണർന്നു. നിസ്കരിക്കല്ലേ നബിയെ, സൈന്യം മുഴുവനുമുണ്ട്. തങ്ങൾ പറഞ്ഞു, എല്ലാവരും എഴുന്നേൽക്കിൻ, നമ്മൾ ഇവിടുന്ന് അടുത്ത ഒരു താഴ്വരയിലേക്ക് പോവുകയാണ്. ഇവിടെ പിശാചുക്കളുള്ള സ്ഥലമാണ്, അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മാറുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില സ്ഥലങ്ങളിൽ പിശാചിന്റെ ഉപദ്രവങ്ങൾ ഉണ്ടാവും. ചില ലാൻഡുകളിൽ, ചില ഭൂമിയിൽ, ചില ആളുകളുടെ വീടുകളിൽ അത് സാധ്യതയുള്ളൊരു വിഷയമാണ്. ചിലപ്പോ പറയില്ല, ചില വീടിന്റെ കാര്യത്തിലൊക്കെ ചില വിഷമങ്ങളുണ്ട്.
അത് മാറ്റിപ്പണിയേണ്ടി വരും, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ്. ഫഇന്നഹ വാദി ശൈത്വാൻ, ഇവിടെ പിശാചുക്കൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ്, നമ്മൾ ഇവിടെ നിന്ന് മാറണം എന്ന് നബി തങ്ങൾ പറഞ്ഞു. അവർ നടക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങള് അവിടേക്ക് ഇമാമായി നിസ്കരിച്ചു. സൂര്യൻ ഉദിച്ചിരിക്കുകയാണ്. പക്ഷേ സ്വഹാബികൾ, സൈന്യം മുഴുവൻ ഒരുമിച്ച് ഹബീബിന്റെ കൂടെ ആ സുബ്ഹി ഖലാഅ് വിട്ടി. നിസ്കാരം കഴിഞ്ഞപ്പോഴേ ഒരാൾ മാറി നിൽക്കുന്നു. തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തേ നിസ്കരിക്കാതെ മാറി നിന്നത്? പറഞ്ഞു, നബി അന ജുനുബുൻ, ഞാൻ ജനാബത്തായിരിക്കുന്നു നബിയെ, എനിക്ക് സ്വപ്നസ്ഖലനം സംഭവിച്ചു, അതുകൊണ്ട് വെള്ളമില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും? അവിടെയാണ് തങ്ങൾ തയമ്മമിന്റെ മസ്അല പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഫതയമ്മമു സഈദൻ തയ്യിബ ഫഇല്ലം തജിദൂ മാഅൻ, നിങ്ങൾക്ക് വെള്ളം കിട്ടാതെ വരികയും ശുദ്ധി വരുത്താൻ വെള്ളം ആവശ്യമായത് കിട്ടാതെ വരികയും ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? തയമ്മം ചെയ്യണം. ശുദ്ധമായ മണ്ണുകൊണ്ട് നിങ്ങൾ തയമ്മം ചെയ്യണം എന്ന മസ്അല നബി നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോ സഹാബിമാർ പറഞ്ഞു, നബിയെ വെള്ളമില്ല കുടിക്കാൻ, വെള്ളമില്ല. തങ്ങളൊരു സഹാബിയെ വിളിച്ചു. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബിക്ക് അത് മറന്നുപോയി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നത്. സഹാബിക്ക് ഓർമ്മയില്ല ആരെയാണ് നബി തങ്ങൾ വിളിച്ചത്. പക്ഷേ ഒരാളെ കൂടെ വിളിച്ചു, അത് അലി റളിയല്ലാഹു അൻഹുവാണ്. അലി തങ്ങളെയും മറ്റൊരു സഹാബിയെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വെള്ളം കിട്ടുന്നിടത്തേക്ക് രണ്ടുപേരും പോകണം, വെള്ളം എവിടെയാണെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. മരുഭൂമിയാണ്, വെള്ളം ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനമാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഓരോ വീടുകളിലും കിണറുണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്ത് ഭൂമിയിൽ നിന്ന് നേരെ കുഴി കുഴിച്ച് വെള്ളമെടുത്ത് കുടിക്കുന്ന നാട് കേരളമല്ലാതെ വേറുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ പരിചയത്തിലോ യാത്ര ചെയ്ത രാജ്യങ്ങളിലൊന്നും അങ്ങനെ സംഭവമല്ല. ഫിൽട്ടർ ചെയ്യാതെ, ശുദ്ധീകരിക്കാതെ നമ്മൾ നേർക്കുനേരെ ശുദ്ധമായ വെള്ളം ഭൂമിയിൽ നിന്ന് എടുത്തു കുടിക്കുന്ന സംവിധാനം ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ പോലും ഇല്ല. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്, എത്ര വലിയ ഞാമറ്റാണിത്. അന്നവർക്ക് വെള്ളമില്ല, വെള്ളത്തിന് വേണ്ടിയാണെന്ന് യുദ്ധം നടക്കുന്നത്. കിണറുകളാണ്, അറിയില്ലേ ബദറിലെ കിണറിന് ഹംസ റളിയല്ലാഹു അൻഹു ക്യാപ്ചർ ചെയ്തു വെച്ചതും പിടിച്ചു വെച്ചതും. അങ്ങനെ സഹാബിമാർ രണ്ടുപേരും വെള്ളം അന്വേഷിച്ച് മരുഭൂമിയിലൂടെ നടക്കുകയാണ്. കുറേ ദൂരമെത്തിയപ്പോ ഒരു പെണ്ണ് ഒരു ഒട്ടകപ്പുറത്ത് വരുന്നുണ്ട്. ഒരു സ്ത്രീ ഒറ്റക്കാണ്, രണ്ട് സഹാബിമാരാണുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് അവർക്ക് കൊടുത്ത ഡ്യൂട്ടി വെള്ളം കൊണ്ടുവരലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിമാർ ആ പെണ്ണിനോട് ചോദിച്ചു, എവിടെയാണ് വെള്ളം? മാ അഹ്ദുക്കി ബിൽ മാ, പറഞ്ഞു, ഞാൻ വെള്ളം എടുത്ത് കൊണ്ടുവരുന്നത് ഇന്നലെ ഈ സമയത്ത് കിണറ്റിനടുത്ത് നിന്ന് പോന്നതാണ് എന്ന് പറഞ്ഞ. 24 മണിക്കൂർ യാത്ര ചെയ്യേണ്ട, ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യേണ്ട ദൂരത്ത് കിണറുണ്ട്. ഇപ്പോ മുസാദ എന്ന് പറഞ്ഞാൽ വെള്ളം സൂക്ഷിക്കുന്ന തോലിന്റെ വലിയ പാത്രങ്ങൾക്കാണ് മുസാദ എന്ന് പറയാ. അപ്പൊ ഒട്ടകത്തിന്റെ രണ്ട് സൈഡിലും നിറയെ വെള്ളമുള്ള തോൽപാത്രം വെച്ചിട്ട് അതിനിടയിൽ കാല് വെച്ച് ഈ പെണ്ണ് സ്വന്തം നാട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ പെണ്ണിനോടാണ് ഇവര് ചോദിച്ചത്, വെള്ളം എവിടെയാണ്? അപ്പൊ ആ പെണ്ണൊരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ ആണുങ്ങളൊക്കെ യാത്ര പോയവരാണ്, ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. അപ്പൊ ഇവള് മുസ്ലിമത്വം ഇല്ല, ഇവള് കാഫിറത്തായ ഒരു പെണ്ണായിരുന്നു, മുസ്ലിമായിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലെ ആണുങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ വെള്ളം അന്വേഷിച്ച് ഞങ്ങൾ തന്നെ പോകാറാണ്. പക്ഷെ അന്ന് ആരും ഒരു പെണ്ണിനെയും ഉപദ്രവിക്കൂല, ഒരു പെണ്ണിനെയും ആരും മോശമായി പെരുമാറൂല, അവർ ധൈര്യമായിട്ട് നടക്കും. അപ്പൊ അവളോട് ചോദിച്ചു, ഇൻതുലിഖി ഇലാ റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂൽ അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരണം. അപ്പൊ പെണ്ണ് ചോദിച്ചു, ദാക സ്വാബി, ആ മതം മാറിയ ആളാണോ എന്ന് ചോദിച്ചു. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണിത്. ദാക സ്വാബി, മതം മാറിയ ആളാണോ എന്ന് ചോദിച്ചു. സ്വഹാബിമാരെ അതെ എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഉദ്ദേശിച്ച ആള് അവരെന്നെയാണ് എന്ന് പറഞ്ഞു. അതൊരു അദബുള്ള മറുപടിയാണ്. തങ്ങൾ മതം മാറിയതല്ലല്ലോ, യഥാർത്ഥമായ മതം നബി തങ്ങൾ സ്വീകരിച്ചതാണ്, അല്ലെങ്കിൽ തങ്ങളാണ് അതിന്റെ വക്താവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വരാണ്. അവരൊട്ടകപ്പുറത്ത് രണ്ട് സ്വഹാബിമാർ.
അനാദരവായിട്ട് മോശമായിട്ടൊന്നുമേ ആ പെണ്ണിനോട് സംസാരിച്ചില്ല. ആ പെണ്ണിനെ കൈക്കൊടുക്കുകയോ ആ പെണ്ണിനെ ഒരു മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ലഭിക്കുമ്പോൾ ഉണ്ടേക്കായ ഉണ്ടാവാൻ സാധ്യതയുണ്ടാകുമായിരുന്ന ഒരു തിന്മയും ഒരു ചിന്തയും ഒന്നും അവിടെ ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണ്. അല്ലാഹുവിന്റെ റസൂലരികത്തേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ മുസാദ എന്ന് പറയുന്ന ഈ വെള്ളത്തിന്റെ ബാഗില് അതിനോട് അറ്റാച്ച് ചെയ്ത് വേറെയും ചെറിയ 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 ബാഗുകൾ ഉണ്ടാവും. അതൊക്കെ നിറച്ചിട്ടാണ് ഈ പെണ്ണ് വരുന്നത്. കാരണം ഒരു ദിവസം യാത്ര ചെയ്താലേ ആ കിണറ്റിലേക്ക് എത്തുള്ളൂ. അങ്ങനത്തെ ഇടത്തു നിന്നാണ് അവൾ വരുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളമെടുക്കുന്ന അടിയിലെ ഒരു ചെറിയ ടാപ്പ് പോലത്തെ ഒരു കെട്ടിവെച്ച സ്ഥലമുണ്ട്. അത് നബി തങ്ങൾ ചോദിച്ചു, ഞങ്ങൾ ഇത് അഴിക്കട്ടെ എന്ന് ചോദിച്ചു. പെണ്ണ് ഭയങ്കരമായിട്ട് പേടിച്ചു. കാരണം ഇവിടെ നിന്നോ കൊണ്ടുവരുന്ന വെള്ളം തങ്ങൾ എടുത്ത് കുടിക്കുകയാണോ എന്നവൾക്ക് പേടിയായി. അങ്ങനെ നബി തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞു, എല്ലാവരും ഒതുകൊടുക്കാനുള്ള മുഴുവൻ ആളുകളും വരിക, പാത്രവുമായിട്ട് വരിക, കുടിക്കാൻ ആവശ്യമായവരും മുഴുവൻ ആളുകളും വരുമെന്ന് പറഞ്ഞു. ഹും അർബഉൻ, 40 ആളുകൾ ആ സംഘത്തിലുണ്ട്. എല്ലാവർക്കും നബി തങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്തു ഈ പെണ്ണിന്റെ ബാഗെന്ന്. അവര് ഒട്ടകത്തിന് വെള്ളം കുടിപ്പിച്ചില്ല എന്ന് ഹദീസിലുണ്ട്. പക്ഷെ എല്ലാവരും വെള്ളം കുടിച്ചു. ആ ജനാബത്തുള്ള ആൾക്ക് കുളിക്കാനുള്ള വെള്ളവും കൊടുത്തു. നീ പോയി കുളിച്ചോ എന്ന് പറഞ്ഞു, കുളിക്കാനും പറഞ്ഞു. എല്ലാവരും വെള്ളമെടുത്തു. വെള്ള പാത്രങ്ങൾ മുഴുവനും നിറച്ചു. വയറ് നിറയെ വെള്ളം കുടിച്ചു. വളരെ റാഹത്താണ്. എല്ലാം കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബ് ആ വെള്ളത്തിന്റെ ടാപ്പ് പൂട്ടാൻ വേണ്ടി പറഞ്ഞു ആ പെണ്ണിന്റേത്. നോക്കുമ്പോൾ ആ തോൽപാത്രം അവൾ കൊണ്ടുവന്ന വെള്ളത്തെക്കാളും ആ വെള്ളത്തിൽ വെള്ളം കൂടുതലാണ്. ഞങ്ങൾ പറഞ്ഞു, പെണ്ണേ മാ റസിഇനാ മിമ്മാ ഇക്കി ഷൈആ, നിങ്ങൾ കൊണ്ടുവന്ന വെള്ളത്തിൽ നിന്ന് ഞങ്ങൾ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഉപയോഗിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്തില്ല, ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വമിനൽ യസീരി സഖാവതു അമജൈഷഹു ومن اليسير سقاوات عمجيشه حتى اكتفوا ويسيره لم ينفدي. വളരെ കുറഞ്ഞ വെള്ളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് നബിയെ അങ്ങ് കുടിപ്പിച്ചുവല്ലോ. സഖാവത്ത് അമജൈഷഹു, വളരെ കുറഞ്ഞ ഭക്ഷണം ഒരുക്കിയപ്പോൾ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഖന്ദഖ് യുദ്ധം നടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനും സ്വഹാബിമാരിൽ 3-4 പേർക്ക് മാത്രം ഒരുക്കിയ ഭക്ഷണം 300-ലേറെ വരുന്ന സ്വഹാബിമാർക്ക് ആ ഭക്ഷണം മതിയായിട്ടുണ്ട്. ദാക മുഅ്ജിസത്തു റസൂലില്ലാഹ്, അത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ്. സ്വഹാബിമാരിങ്ങനെ കണ്ണിൽ കാണുകയാണത്. ആ പെണ്ണിനോട് പറഞ്ഞു, സഹോദരി നിങ്ങളുടെ ഈ വെള്ളം ഞങ്ങളൊന്നും നിങ്ങളിൽ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ. ഇതൊരു സബബാണ്, അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബാണ് ഞങ്ങൾക്ക് വെള്ളം തരാൻ. നിങ്ങളുടെ ഈ തോൽപാത്രം തുറന്നു വെച്ചിട്ടുണ്ട്, ശരി തന്നെ, പക്ഷേ ഒന്നും നിങ്ങൾക്ക് കുറവ് വരുത്തിയിട്ടില്ല. അവർക്ക് സമാധാനമായി. നോക്കുമ്പോഴേ ആ മുസാദ അവരുടെ വെള്ളപാത്രം നിറഞ്ഞു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സ്വഹാബിമാരെ കാഫി ഊഹാ, ആ പെണ്ണ് നിങ്ങൾക്ക് ഉപകാരം ചെയ്തതിന് പകരം നിങ്ങൾ അവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം എന്നിട്ടേ പറഞ്ഞേക്കാവൂ. സല്ലല്ലാഹു നോക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ രീതി നോക്കണം. എന്നാ പൊയ്ക്കോന്ന് പറയല്ല. എല്ലാവരും കൂടെ കരുതിയിരുന്ന അജുവ ഈത്തപ്പഴങ്ങൾ ഉണ്ടായിരുന്നു. വസ്സവീഖ്, സവീഖ് എന്ന് പറഞ്ഞാൽ മാവാണ്, മൈദപ്പൊടി കലക്കിയതാണ്, അല്പം മധുരം ചേർത്തിട്ട്. ആ സവീഖും പിന്നെ സാദാ ഈത്തപ്പഴവും അജുവ ഈത്തപ്പഴവും കൊണ്ടുവന്നത് പാക്കുകൾ പാക്കുകളായി ഓരോരുത്തരും യാത്രക്ക് വേണ്ടി കരുതിയത് അള്ളാഹുവിന്റെ റസൂല് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആ പെണ്ണിന് സമ്മാനമായി കൊടുത്തു. അവളും വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ തിരിച്ചുപോയി. അള്ളാഹുവിന്റെ റസൂലിന് നബിയാണെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല, പക്ഷേ അവർ തിരിച്ചുപോയി. സ്വന്തം നാട്ടിലേക്കെത്തി അവർ ചോദിച്ചു, നിന്തേ നിങ്ങൾ വരാൻ നേരം വൈകിയത്, കുറെ നേരമായല്ലോ പെണ്ണെ നിങ്ങൾ എത്താറാവാതെ, എന്തു പറ്റി? പറഞ്ഞു, ആ മതം മാറിയ ആളെന്ന് നമ്മൾ പറയുന്ന ആളെ ഞാൻ കണ്ടുകെട്ടോ, ആ ആളവിടെ ഉണ്ടായിരുന്നു, എന്റെ വെള്ളം അവർക്ക് വേണമെന്ന് പറഞ്ഞു, ഞാൻ അവർക്ക് ഒഴിച്ചു കൊടുത്തു, പക്ഷേ ഒരു കുറവും വരാതെ എന്റെ വെള്ളം അതുപോലെ തന്നെ 40 ആളുകൾ വരി നിന്ന് കുടിച്ചിട്ടുണ്ട്. ഈ വെള്ളം അതിനു മാത്രം തികയാവുന്നതായിരുന്നില്ല, പക്ഷേ
എന്തോ ഒരു അത്ഭുതം നടന്നു ഇന്നഹു ഹുവ സാഹിറു ബൈന ഹാദാ ആകാശത്തേക്കും ഭൂമിയിലേക്കും ചൂണ്ടിയിട്ട് പറഞ്ഞു ആകാശ ഭൂമികൾക്കിടയിലെ ഏറ്റവും വലിയൊരു മാജിക്കാണ് ഞാൻ കണ്ടത് അത് മുഅ്ജിസത്താണ് അവർക്കത് പറയാൻ അറിയില്ല അവർ പറഞ്ഞു ഇത് വല്ലാത്തൊരു അത്ഭുതമാണ് ഞാൻ കണ്ടത് ഒരു മാജിക്കാണ് ഞാൻ കണ്ടത് ഇങ്ങനത്തെ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കാൻ ഒരു ചെറിയ അവസരമേ അവർക്കുണ്ടായിട്ടുള്ളൂ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിമാർ ഇവിടെ ക്യാമ്പ് ചെയ്ത് അവിടെ യുദ്ധം നടക്കുകയാണ് പക്ഷേ ഈ പെണ്ണിന്റെ വീടും അതിന്റെ പരിസരങ്ങളൊന്നുമേ സ്വഹാബിമാർ ഒന്നും ചെയ്തില്ല സുരക്ഷ ഏർപ്പെടുത്തി കൊടുത്തു അവർക്ക് സുരക്ഷ കൊടുത്തു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ പെണ്ണ് നാട്ടുകാരോട് പറയുകയാണ് ജനങ്ങളെ നിങ്ങൾക്കറിയുമോ നമുക്ക് ആക്രമണമില്ലാതെ നമുക്ക് സുരക്ഷ നൽകുന്നത് ഇത് യാദൃച്ഛികമല്ല മനഃപൂർവ്വം നമ്മളെ അവർ സംരക്ഷിക്കുകയാണ് കാരണം ഒരു വെള്ളം അല്ലെങ്കിൽ ആവശ്യമായ ഒരു സമയത്ത് ഒരു സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തതിൻ്റെ പേരിൽ ആ പ്രവാചകരും അനുയായികളും ഞങ്ങളോട് ചെയ്യുന്ന നമ്മോട് ചെയ്യുന്ന ഒരു കരുണയാണിത് അതുകൊണ്ട് ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ജനങ്ങളോട് പ്രത്യേകിച്ച് ഞാൻ എന്ന ഒരു പെണ്ണിനോട് മാന്യമായി പെരുമാറി അവരുടെ അനുയായികൾ എന്നോട് മാന്യമായി പെരുമാറി അവരുടെ റസൂല് അങ്ങനത്തെ ഒരു റസൂലിനെ വിശ്വസിക്കാൻ നിങ്ങളുണ്ടോ എനിക്ക് തോന്നുന്നു ഈ മതം സത്യമാണെന്ന് അപ്പൊ നാട്ടുകാര് വീട്ടുകാര് മുഴുവൻ പറഞ്ഞു പെങ്ങളെ നിങ്ങളത് പറയുകയാണെങ്കിൽ ഞങ്ങളും വിശ്വസിക്കുകയാണ് ഫഖാലു അവരെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് ആ ഉമ്മ മുസ്ലിമായി ആ പെണ്ണ് മുസ്ലിമസായി ഇസ്ലാം സ്വീകരിച്ചു അവര് കാരണം കൂടെയുള്ള മുഴുവൻ പെണ്ണുങ്ങൾക്കും കൂടെയുള്ള വീട്ടുകാർക്കും ആണുങ്ങൾക്കും മുഴുവൻ ഇസ്ലാം ലഭിച്ചു ഇതിന് കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സ്വഭാവമാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ നബിതങ്ങളുടെ കൂടെ നബിതങ്ങൾക്ക് വഴി കാണിക്കാൻ ഉണ്ടായിരുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന ഒരു മുശ്രിക്കായ മനുഷ്യനാണ് മുസ്ലിമായിരുന്നില്ല നോക്കണം ഹിജ്റ പോകുമ്പോൾ നബിതങ്ങളെ ശത്രുക്കൾ പിന്തുടരുമ്പോഴും അള്ളാഹുവിന്റെ ഹബീബിന് സംരക്ഷണം കൊടുക്കാൻ അവരിൽപ്പെട്ട ഒരാളെയാണ് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തത് എന്നത് ശ്രദ്ധേയമാണ് നോക്കണം അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് മുസ്ലിമല്ല പക്ഷേ മദീനയിലേക്ക് നബിതങ്ങളെ ആരാരും അറിയാതെ കാണാതെ മദീനയിലേക്ക് എത്തിക്കലാണ് ഡ്യൂട്ടി ഹബീബായ നബിതങ്ങളെയും മദീനയിലേക്ക് കൊണ്ടുപോകുന്നത് അൺട്രാക്സ് വളരെ ആർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിജനമായ വഴികളിലൂടെ അപ്പോഴാണ് ഉമ്മു മഅബദു റളിയല്ലാഹു അൻഹ എന്ന ഒരു ഉമ്മയെ കാണുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉണ്ട് നിബിതങ്ങൾ ആ വീട്ടുകാരോട് ഒരു മരുഭൂമിയിൽ ഒരു ടെന്റ് കെട്ടി താമസിക്കുന്ന ഒരു ഒരു ബദു പെണ്ണാണവര് ചുറ്റും വീടുകളില്ല ഏതാനും ചില ആടുകളുണ്ട് ഒരു ചെറിയ കൂടാരമുണ്ട് അരികത്ത് അവർക്കിത് ആരാണെന്ന് അറിയില്ല അള്ളാഹുവിന്റെ റസൂലാണെന്നും അറിയില്ല അള്ളാഹുവിന്റെ ഹബീബ് അവരുടെ അരികത്തേക്ക് ചെന്ന് ചോദിച്ചു ഉമ്മ ഞങ്ങൾക്ക് ഒരൽപ്പം കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ വെള്ളം മതി പാലുണ്ടെങ്കിൽ വിശേഷമായി ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് ലോകത്തിന്റെ ഗുരുവാണി പറയുന്നത് അഷ്റഫുൽ ഖൽഖാണിത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട് ഉമ്മു മഅബദ് എന്നവർ ഈ സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് റജുലുൻ മുഖത്ത് എന്തെന്നില്ലാത്ത പ്രകാശമുള്ള ഒരാളെയാണ് ഞാൻ കണ്ടത് പുഞ്ചിരിച്ചാൽ എന്തൊരു മനോഹരമായ പുഞ്ചിരിയാണ് അവരുടെ സംസാരം കഅന്നമായ തഹദ്ദറു ജുമാൻ മുത്തുമണികൾ ഒഴുകുന്ന പോലെ വായികൾ വായിൽ നിന്ന് വാക്കുകളുടെ മുത്തുമണികൾ ഒഴുകുന്ന ഒരു ഒരു പുണ്യപ്രവാചകൻ ഉമ്മു മഅബദ് പറഞ്ഞു എന്റെ അതിഥികളെ നിങ്ങൾക്ക് കുടിക്കാൻ പാല് തരണമെങ്കിൽ എന്റെ ആടിന്റെ അകിട് കണ്ടില്ലേ ഈ ആടുകൾക്ക് പാലില്ലല്ലോ പാല് കറന്നു കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോ പാല് കിട്ടില്ല ഇനി കുറെ കഴിയണം
അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉമ്മ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ മെലിഞ്ഞൊട്ടിയ ഏതെങ്കിലും ഒരാടിനെ നിങ്ങൾ എനിക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാനൊന്ന് കറന്നു നോക്കാം പാലുണ്ടെങ്കിലോ. ഉമ്മ മഅബദ് പറഞ്ഞു, അതെങ്ങനെ? സാരമില്ല ഉമ്മ, നിങ്ങൾ അതൊന്നും അറിയണ്ട, നിങ്ങളുടെ ഒരാടിനെ ഒന്ന് വിട്ടുതരുമോ? പുണ്യനബി തങ്ങൾ സമ്മതം ചോദിച്ചു. ഉമ്മു മഅബദ് എന്ന് പറയുന്ന മരുഭൂമിയിൽ ഒറ്റക്ക് താമസിക്കുന്ന ഒരു ഉമ്മ, ഇത് റസൂലാണെന്നറിയില്ല, മദീനയിലേക്ക് പോകുന്ന ലോകത്തിന്റെ ഗുരുവാണ്, ലോകം കീഴടക്കാൻ പോകുന്ന മനുഷ്യ മനസ്സുകളെ കീഴടക്കാൻ പോകുന്ന അന്ത്യ റസൂലാണെന്നറിയില്ല. നമ്മൾ എത്ര പേർ ഹബീബിനെ കണ്ടിട്ടുണ്ട്? വളരെ അപൂർവം ആളുകൾ സ്വപ്നം കണ്ടു കാണും. പുണ്യനബിയുടെ ഒരു ചിത്രം പോലുമില്ലാതെ, പുണ്യനബി തങ്ങളെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാതെ, മനസ്സിൽ പോലും ഒരു ചിത്രമില്ലാതെ നമ്മൾ അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ കനം എത്രയാണ്? ലോകത്തുണ്ടോ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ? ഒരിക്കലും കണ്ടിട്ടില്ല, രൂപം എങ്ങനെയാണെന്നറിയില്ല, കേട്ടറിവേ ഉള്ളൂ. അങ്ങനത്തെ ഒരാള് ജീവനുമേൽ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരു സമൂഹം ഇന്ന് മുസ്ലിമീങ്ങൾ മാത്രമാണ് അള്ളാഹുവിന്റെ റസൂലിനെ. ആ പുണ്യ ഹബീബാണ് സ്വന്തം വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുന്നത് എന്ന് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹക്ക് അറിയില്ലായിരുന്നു. അള്ളാഹുവിന്റെ റസൂല ആടിന്റെ അകിടിൽ തടവുകയാണ് എന്നിട്ടൊരു വാക്ക് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതൊരു ഒരു ഒരു മുറുക്ക് വെള്ളം കുടിക്കുമ്പോൾ ചൊല്ലണേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിയ പവർഫുൾ ആണ് ബിസ്മിയുടെ ശക്തി, ഭയങ്കരമാണ്, നമുക്കറിയാത്തത് കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കിന്റെ മഹത്വം വളരെ വലുതാണ്, അതിന്റെ പവർ വളരെ വലുതാണ്. ബിസ്മി ചൊല്ലണം, നമ്മുടെ മക്കളോട് പറയണം, നമ്മൾ ചൊല്ലണം, നമ്മൾ ശീലിക്കണം. വാഹനത്തിൽ കയറുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമ്മുടെ ചെറുപ്പക്കാർ വാഹനം ഓടിക്കുമ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമ്മുടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇഗ്നീഷൻ ബട്ടൺ അമർത്തുമ്പോ മറന്നു പോകരുത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഡെസ്റ്റിനേഷനിൽ എത്തിയാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ അൽഹംദുലില്ലയുടെയും ബിസ്മിയുടെയും ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് ബിസ്മി ചൊല്ലുകയാണ്. ആ ബിസ്മിയാണ് നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പൽ മെസപ്പൊട്ടേമിയയിൽ നിന്ന് തുടങ്ങിയ വളരെ ഗംഭീരമായ വെള്ളപ്പൊക്കത്തിൽ ഉയർന്നപ്പോൾ ബിസ്മില്ലാഹി മജ്റഹാ വമുർസാഹാ. ആ കപ്പലിന് എഞ്ചിനില്ല. ഇന്നൊക്കെ ബോട്ടുകൾക്ക് യമഹന്റെ എഞ്ചിൻ മോട്ടർ കാണും അല്ലേ? അന്ന് യമഹ ഇല്ല, അന്ന് മോട്ടറുകളില്ല, മെഷീനുകളില്ല. നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പലിന്റെ മെഷീൻ എന്താണെന്നറിയോ? അതിന്റെ സ്റ്റാർട്ടിങ്ങും അതിന്റെ ആങ്കറും അതിന്റെ നങ്കൂരം ബിസ്മില്ലാഹി മജ്റഹാ. ബിസ്മില്ലാ എന്ന് നൂഹ് നബി പറഞ്ഞാൽ കപ്പൽ ഇങ്ങനെ ഓടിത്തുടങ്ങും. അടുത്ത ഒരു ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ ആ കപ്പൽ നിൽക്കും. അങ്ങനെയാണ് ആ കപ്പൽ ഓടിയത്. വിശുദ്ധ ഖുർആനാ പറയുന്നത്, ബിസ്മില്ലാഹി മജ്റഹാ വമുർസാഹാ. ബിസ്മില്ലയായിരുന്നു ആ കപ്പലിന്റെ ഓട്ടം, ബിസ്മില്ലയായിരുന്നു അതിന്റെ ആങ്കറിങ് അല്ലേ? പ്രയാസമുണ്ടതൊക്കെ പറയാൻ, നമ്മൾ മറന്നു പോകരുത്. സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ കൊച്ചുമക്കളും അനിയന്മാരും അനിയത്തിമാരും മറന്നു പോകരുത്. നിങ്ങൾ എക്സാം എഴുതുകയാണ്, തുടങ്ങുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാം പറഞ്ഞാൽ മതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്കൂളിലേക്ക്, മദ്രസയിലേക്ക്, ദർസിലേക്ക് പഠിക്കാൻ വേണ്ടി കയറുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു അസൈൻമെന്റ് തുടങ്ങുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലയാണ് നമ്മുടെ എല്ലാം എല്ലാം. അല്ലാഹുവിന്റെ നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് അല്ലാഹ്, ദ എൻറ്റയർലി മെർസിഫുൾ, ദ സ്പെഷ്യലി മെർസിഫുൾ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദ എൻറ്റയർലി മെർസിഫുൾ. അല്ലാഹു പരമകാരുണ്യകനാണ്. റഹീം എന്ന് പറഞ്ഞാൽ ദ സ്പെഷ്യലി മെർസിഫുൾ, മുഅ്മിനീങ്ങളോട് മാത്രം നാളെ പരലോകത്ത് കരുണ ചെയ്യുന്നവൻ. എന്നാൽ ദുനിയാവിൽ അല്ലാഹുവിനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും റഹ്മത്ത് ചെയ്യുന്ന അല്ലാഹു. നിസ്കരിക്കാത്ത മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും ലോകത്ത് എത്രയോ കോടിക്കണക്കിന്. നബിയേ, ولو اعجبك كثره الخبيث لا تستوي الحسنه ولا السيئه. നബിയെ, നന്മയും തിന്മയും ഒരുപോലെയല്ല, തിന്മയാണ് കൂടുതലെങ്കിലും അങ്ങ് അത്ഭുതപ്പെടണ്ട. ഖുർആൻ പറയാം, തിന്മയെ കൂടുതലുണ്ടാവുള്ളൂ. എന്താ ഇപ്പൊ ലോകത്ത് എല്ലാവർക്കും അല്ലാഹു വിശ്വസിച്ച് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ മറുപടി, ولو اعجبك كثره الخبيث. തിന്മയുടെ ബാഹുല്യം കണ്ട് നബിയെ അത്ഭുതപ്പെടേണ്ട, കുറെ ഉണ്ടായി എന്ന് വിചാരിച്ചത് ശരിയല്ല.
തിന്മയുടെ ആളുകൾ ഇന്ന് കൂടുതലാണ്, നന്മയുടെ ആളുകൾ കുറവാണ്. ആ കുറവിൽപ്പെട്ട് ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അവരാണ് രക്ഷപ്പെട്ടവർ. അൽഹംദുലില്ലാ. അല്ലാഹു നമ്മുടെ സദസ് അങ്ങനെ സ്വീകരിക്കട്ടെ. അച്ചാഉ നബി റബ്ബാഹ തങ്ങൾ പറയുമായിരുന്നു, മജ്ലിസു മജ്ലിസുൽ ഇൽമി തുകഫിറു 70 മജ്ലിസൻ മിൻ മജാലിസിൽ ലഹ്വി വൽ ലഗ്വ്. അനാവശ്യമായി നമ്മൾ ചെന്നിരുന്ന 70 മജ്ലിസുകൾക്ക് പകരം ഒരു ഇൽമിന്റെ മജ്ലിസ് മതി എന്നാണ് അച്ചാഉ തങ്ങൾ പറയുന്നത്. യാ അല്ലാഹ്, അങ്ങനെ അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. കുറെ ഗാനമേളയും കുറെ അതും ഇതൊക്കെ പോയിരുന്ന് കണ്ടിട്ടുണ്ടാവില്ലേ, അതൊക്കെ പൊറുക്കപ്പെടണം. ജീവിതത്തിൽ ഇങ്ങനെ അത്തരം തെറ്റുകളൊന്നും ആവർത്തിക്കാതെ സൂക്ഷിക്കുകയും വേണം. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹാ ഒരു അത്ഭുതം കാണാനിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വായിഫിലേക്ക് നമ്മളൊന്ന് വരണം. അവിടെ ഒരേ ഒരാളാണ് അല്ലാഹുവിന്റെ റസൂലിനെ അന്ന് വിശ്വസിച്ചത്, അദ്ദാസ് റളിയല്ലാഹു അൻഹു. അദ്ദാസ്. ത്വായിഫിന്റെ ചരിത്രം അറിയാമല്ലോ. മക്കയിൽ നിന്ന് 60 ഏകദേശം. ഇന്ന് രണ്ട് റൂട്ടുണ്ട് ത്വായിഫിലേക്ക്. ചുരമുള്ള റൂട്ടുണ്ട്, ചുരമില്ലാത്ത റൂട്ടുണ്ട്. ചുരമുള്ള റൂട്ടാണ് ഷോർട്ട്. ത്വായിഫ് അറിയാം. ഇന്നിവിടെ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട് ത്വായിഫിൽ. അവിടെ മീഖാത്ത് ഉണ്ട്. സയ്യിദുൽ കബീർ എന്ന് പറയുന്ന മീഖാത്ത് അങ്ങനെ അറിയപ്പെടുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരുള്ള ജാമിഉ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന വലിയ ഒരു പള്ളിയുണ്ട് തായിഫിൽ. അവിടെയാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്നത്. ആ പള്ളിന്റെ ചുറ്റൊരു കെട്ടുണ്ട്. അവിടെ ഒരുപാട് ശുഹദാക്കളുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ നഗരം എന്നാണ് അറിയപ്പെടുക തായിഫിന്. പുണ്യനബി തങ്ങൾ അന്ന് ചെല്ലുമ്പോ അവിടെ ആരുമില്ല, ആരും മുസ്ലിമീങ്ങളില്ല അവിടെ. അബ്ദുയാലിയിൽ ഇബ്നു അബ്ദു കുലാൽ എന്ന് പറഞ്ഞ മനുഷ്യനാണ് അവിടുത്തെ നേതാവ്. അദ്ദേഹത്തെ സമീപിക്കാൻ വേണ്ടി പോയതാ. എപ്പോഴെന്നറിയോ? പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹാ ഇവിടെ പറഞ്ഞ കാലം. ഹബീബായ നബി തങ്ങളുടെ സംരക്ഷകനായിരുന്ന അബൂ ത്വാലിബ് മരണപ്പെട്ടു പോയ കാലം. അത് നോക്കണം. ഒരു അവിശ്വാസിയെ കൊണ്ടാണ് നബി തങ്ങൾക്ക് അള്ളാഹു സംരക്ഷണം കൊടുത്തതെന്ന്. അതിലൊന്നും പ്രശ്നമില്ല. അബൂ ത്വാലിബ് എന്നവര് മുസ്ലിമായില്ല എന്നാണ് ഇജ്മാഉൽ ഇമ്മ. അങ്ങനെയാണ്. പക്ഷേ അത് ഇജ്മാ അല്ലാത്ത അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ പ്രബലമായ അഭിപ്രായ പ്രകാരം മുസ്ലിം ആയില്ല എന്ന്. ഏതൊരു വിഷയത്തിലും അതിന് എതിരഭിപ്രായങ്ങളും മറു അഭിപ്രായങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷെ അവിടെ മുഅ്തമദേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഇരിക്കട്ടെ. ഇന്നക ലാ തഹദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. ഈ ആയത്ത് ഇറങ്ങിയത് നസല ഫി അമ്മിഹി അബീ ത്വാലിബ്. മുഫസ്സിറുകളൊക്കെ പറയും ഇത് അബൂ ത്വാലിബിനെ സംബന്ധിച്ചിറങ്ങിയ ആയത്താണ്. നബിയെ, അങ്ങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ അങ്ങേ കൊണ്ട് കഴിയില്ലട്ടോ. ഹിദായത്ത് രണ്ടെണ്ണമാണ്. ഹിദായത്തു ദലാലത്തിൻ, ഒന്ന് അറിയിച്ചു കൊടുക്കുന്ന ഹിദായത്ത്. അത് എല്ലാവർക്കും പറ്റും. എല്ലാവർക്കും അറിയിച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് അത്രേ ചെയ്യാൻ കഴിയും. പക്ഷേ നേർവഴിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ആ ഒരു കൈപിടിച്ച് നന്മയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞ ഹിദായത്ത്, അത് അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. നബി അങ്ങ് ഇഷ്ടപ്പെട്ടവർക്ക് അത് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ അബൂ ത്വാലിബിന്റെ സംരക്ഷണം ഇവിടെ ഉണ്ടായി എന്നത് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കുകയാണ്. നബി തങ്ങളുടെ ജീവിതത്തിൽ അവിശ്വാസികളായ ആളുകളെ ബന്ധപ്പെടുത്തി അള്ളാഹു നൽകിയ ചില സംരക്ഷണത്തിന്റെ ചില ചരിത്ര ശകലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തായിഫിലെത്തിയിരിക്കുകയാണ് നബി തങ്ങൾ. അവര് കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചു. ചരിത്രം നമുക്കറിയാലോ. അവിടുത്തെ പുണ്യമായ കാലിൽ നിന്ന് ചോര വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുമായിരുന്നു, നബിയേ, ഹൽ അഖൈത മിൻ ഖൗമിക അഷദ്ദ മിമ്മാ ലഖൈത യൗമ ഉഹ്ദിൻ. ഉഹദ് ദിവസം, ഉഹദ് യുദ്ധം നടന്ന നാളിൽ നബിയെ, അങ്ങയുടെ മുൻപല്ല് പൊട്ടുകയും അങ്ങയുടെ കവിളിൽ നിന്ന് ചോര ഒലിക്കുകയും അങ്ങേക്ക് ആക്രമണങ്ങൾ ഉണ്ടാവുകയും ശത്രുക്കളുടെ പരാജയമുണ്ടാവുകയും ചെയ്ത ആ ഒരു യുദ്ധത്തെക്കാളും വേദനയുള്ള ഒരു ദിവസം അങ്ങയുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയിരിക്കാനിടയില്ലല്ലോ നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂലിനുണ്ടായ അനുഭവമാണ് ത്വായിഫ്. മക്കയിൽ നിന്ന് 60-70 മാത്രം ദൂരെയുള്ള ഒരു സ്ഥലം. മലമടക്കുകളാണത്. തണുപ്പുള്ള പ്രദേശമാണ് ത്വായിഫ്. ചൂടുകാലത്ത് പോലും ശക്തമായ ചൂട് ത്വായിഫിലുണ്ടാവില്ല. വളരെ മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്. തണുപ്പുണ്ടാകുമ്പോൾ അതിശൈത്യമുള്ള സ്ഥലമാണത് ത്വായിഫ്. കാരണം മലയാണ്, ഹൈ റേഞ്ചാണ്. പുണ്യ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ നിങ്ങൾക്കറിയുമോ, ഉണ്ട് ബീവി, ഞാൻ ത്വായിഫുകാരിലേക്ക് ചെന്ന ഒരു നാള് അതിനോളം കൈപ്പേറിയ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല ആയിഷ.
ആദി വസം അബ്ദു യാലീൽ ഇബ്നു അബ്ദു കുലാൽ എന്ന് പറയുന്ന മനുഷ്യനോട് ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എനിക്ക് നബുവത്ത് ലഭിച്ചിരിക്കുന്നു മൂസ നബിക്കും ഇബ്രാഹിം നബിക്കും സുലൈമാൻ നബി അലൈഹിസ്സലാമിനും ഈസ നബിക്കും അല്ലാഹു നൽകിയ നബുവത്ത് എനിക്കും അല്ലാഹു നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവരെല്ലാവരും കൗതുകത്തോടെ ഒരുമിച്ചുകൂടി പക്ഷേ കൗതുകമല്ല കളിയാക്കാനായിരുന്നു അവര് പറഞ്ഞു നിങ്ങൾ നബിയാണെങ്കിൽ ഞാൻ ഇപ്പൊ പോയിട്ട് കാബയുടെ കില്ല ഞാൻ പിച്ച് ചീന്തും കാബയുടെ മേൽവസ്ത്രം ഞാൻ പിച്ച് ചീന്തിക്കളയും വേറൊരാൾ പറഞ്ഞു അമാ വജദല്ലാഹു അഹദൻ ഗൈറകൈ ബഅസ നബിയാ നബിയായി നിയോഗിക്കാൻ നിങ്ങളെയല്ലാതെ മറ്റാരെയും അല്ലാഹു കിട്ടിയില്ലയോ വേറൊരാള് പറഞ്ഞു ഇൻകുന്ത നബിയൻ ഫഅൻത അലാ അൻ അതകല്ലം മഅക നിങ്ങളോട് സംസാരിക്കാൻ മാത്രം ഞാൻ ഇല്ലല്ലോ നിങ്ങൾ നബിയാണെങ്കിൽ എന്ന് പറഞ്ഞു ഓരോരുത്തരും മുഖം തിരിഞ്ഞു പോയെന്ന് മാത്രമല്ല അവിടുത്തെ പിഞ്ചുമക്കളുടെ കൈകളിൽ കല്ലുകൾ കൊടുത്തു പറഞ്ഞു എറിഞ്ഞോടിക്കണം ഈ മനുഷ്യനെ ആ മനുഷ്യൻ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞ ഹബീബായ നബി തങ്ങളെ കല്ലെടുത്തെറിഞ്ഞു ഓടിച്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ നിന്ന് കാലിൽ മുറിവായി എന്ന് മാത്രമല്ല കാലിൽ നിന്ന് ചോര ഒലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ മനസ്സിലാക്കണം കാലിൽ ചെറിയ മുറി പറ്റിയാൽ എത്രയാണ് വേദന കാലൊന്ന് വെറുതെ ഒന്ന് നഖം വെച്ചു കുത്തിയാൽ എന്ത് വേദന കാല് നഖം മുറിക്കും വെച്ചിരി ഒന്ന് കട്ടർ കയറിപ്പോയാൽ മേലോട്ടൊന്ന് കയറി ഒന്ന് കട്ട് ചെയ്താൽ എന്ത് വേദനയായിരിക്കും ചോര ഒരിക്കണമെന്നില്ല അങ്ങ് ചോന്നിങ്ങ് നിൽക്കുന്നത് കാണാം അല്ലേ പുണ്യ നബി തങ്ങളുടെ കാലിൽ നിന്ന് തൊലി ഒരിഞ്ഞു എന്ന് മാത്രമല്ല ദമിയത്ത് ഖദമാ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലിൽ നിന്ന് ചോര ഒലിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ അവരോട് ചെന്ന് എന്തെങ്കിലും പറഞ്ഞോ എനിക്ക് വീട് വേണം പൈസ വേണം എന്റെ മക്കളെ കെട്ടിക്കണം എന്നെ സഹായിക്കണം എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഒന്നും ചോദിച്ചില്ല ആകെ ഒരൊറ്റ വാക്ക് തുഅ്മിനൂന ബില്ലാഹി വഹ്ദഹു ബനു സഖീഫുകാരെ അവര് വലിയ ബിംബങ്ങൾ ഉണ്ടാക്കിയ ആളുകളാ വലിയ ബിംബം വലിയൊരു ബിംബം ഉണ്ടായിരുന്നു അവസാന കാലം ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് ആ ബിംബൊക്കെ അവര് തച്ചുടച്ചത് അങ്ങനത്തെ ബിംബങ്ങളെ വെച്ച് പൂജിക്കുമ്പോ കണ്ണുകളെ പടക്കുകയും മനുഷ്യരെ പടക്കുകയും ജന്തുജാലങ്ങളെയും ആകാശവും ഭൂമിയും സൂര്യനും നാം ഈ കാണുന്ന സൂര്യൻ എത്രയാ 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാധനമാണത് 13 ലക്ഷം ഭൂമി സൂര്യന്റെ ഉള്ളിൽ വെച്ചുകൊടുത്താൽ എന്നാലും സ്ഥലം ബാക്കിയാണ് 13 ലക്ഷം ഭൂമി അത്ര വലുപ്പുള്ള സാധനം അപ്പൊ കാണുന്നത് എത്ര അപ്പൊ ചെറുതായിട്ട് കാണുന്നത് എത്ര ദൂരെയാണത് എത്രയാണതിന്റെ വലുപ്പം ഇതൊക്കെ പടച്ച തമ്പുരാൻ കൃത്യമായ അളവിലുള്ള ചൂട് കൃത്യമായ വെയില് കൃത്യമായ സൺലൈറ്റ് അതില്ലെങ്കിൽ ഇവിടെ സൂര്യപ്രകാശമില്ലെങ്കിൽ ചെടികളില്ല മനുഷ്യനില്ല ജീവനില്ല ജീവൻ നിലനിൽക്കണമെങ്കിൽ സൺലൈറ്റ് വേണം സൂര്യപ്രകാശം അല്ലാണ്ട് ജീവികൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല ഇവിടെ അതുകൊണ്ടാണ് വശംസി വദുഹാഹാ ബൈ ദ സൺ ആൻഡ് ബൈ ഇറ്റ്സ് ലൈറ്റ്സ് സൂര്യന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സത്യം ചെയ്യാൻ കാരണം അത് അത്ഭുതമുള്ള സാധനമാണ് ഇതൊക്കെ പടച്ചത് ഈ ബിംബങ്ങളാണോ പിന്നെ ഇപ്പൊ എത്രയേ ചോദിച്ചിട്ടുള്ളൂ ഇതൊക്കെ പടച്ച തമ്പുരാൻ വലഖദ് ഊഹിയ ഇലയ്യ എനിക്കും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കും അല്ലാഹു വഹീ നൽകിയിരിക്കുന്നു അന്നഹു ഹുവല്ലാഹ് അല്ലാഹു ഏകനാണ് വഹ്ദഹു ലാ ശരീക ല അല്ലാഹ് ഈസ് വൺ ആൻഡ് ഓൺലി ദേർ ഈസ് നോ പാർട്ണർ വിത്ത് ഹിം അല്ലാഹുവിനെ നിങ്ങൾ ഒരുവനാ ഒരേ ഒരുത്തനാണ് അല്ലാഹുവിന് ശരീക്കില്ല അല്ലാഹുവിന്റെ കൂടെ പാർട്ണർ ഇല്ല അല്ലാഹുവിന്റെ കൂടെ പങ്കുകാരില്ല ദൈവം ചോദിച്ചിട്ടുള്ളൂ അതിനാണ് കല്ലെടുത്തെറിഞ്ഞത് തങ്ങൾ പറയുന്നുണ്ട് അന്ന് ഒരു പാറക്കൂട്ടത്തിന്റെ അരികത്ത് വന്ന് ഞാൻ ഓടി വന്നിരുന്നു തളർന്നിരിക്കുകയാണ് അവരെറിഞ്ഞോടിച്ചതാണ് ഒരിക്കലും വിചാരിച്ചില്ല സ്വന്തം ഉമ്മയുടെ നാട്ടുകാർ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മയുടെ കുടുംബക്കാരാണ് അവരെ അവരങ്ങനെ ചെയ്യുന്ന ഒരിക്കലും നബി വിചാരിച്ചില്ല ഖദീജ റളിയല്ലാഹുവിന്റെ വഫാത്തായിരിക്കുന്നു അബൂ താലിബ് എന്നവർ വഫാത്തായി മക്കയിലെ ഭൗതികമായ പ്രൊട്ടക്ഷൻ അല്ലാഹു എടുത്തു കളഞ്ഞു അതിനുശേഷം പിന്നെ മിഅ്റാജിനെ കൊണ്ടുപോകുന്നത് നബി ഞങ്ങൾ പറയുന്നു അങ്ങനെ ഞാൻ ഖർനു സാലിബിന്റെ മലമടക്കുകളുടെ പാറക്കെട്ടിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണ് കാരണം എന്തെന്നറിയോ ഇത് ബനു ഹാഷിം കുടുംബത്തിൽപ്പെട്ട ആളാണ് ഹാഷിമിയായ ഒരാളെ ഭ്രാന്തൻ എന്ന് പറയാന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റൂല സിദ്ദീഖ് തങ്ങളുടെ കുടുംബം പോലെയല്ല ബനു ഹാഷിം സിദ്ദീഖ് തങ്ങളുടെ കുടുംബം തൈമ ഗോത്രമാണ് തൈമിയാണ് സിദ്ദീഖ് തങ്ങൾ അന്നത്തെ ഒരു ഖബീലത്തു ളഈഫ ഇങ്ങനെ പറയാ അന്നത്തെ ഒരു പാവം കുടുംബമാണ് ബനു ഹാഷിം അങ്ങനെയല്ല ഖുറൈശി മുരടിൽ നിന്ന് വരുന്നവരാണ്
قريشي ترابطن نبرنا كلانا بنو هاشم بنو هاشم إلى إثرميل إنتليجنت آيا بُدْثِي يُلا الأمين النالع غلوا بليشيرن نورا آلة براندنن نبلي كي يندر سانغدر لا دا هذا جريء غطية لا نالبد وعيسى كرنجة دني سهشم بري منشند شريرة وم بُدْثِي وم ماتشوريتي برينا فرايا ما نالبد نالبد آي كرنجة بينا كاري بوثم بريبورنا ما يم بري منشيل روندا أقوم إندان നാൽപ്പത് കഴിഞ്ഞിട്ട് അമ്പിയാക്കന്മാർക്ക് നുബുവത്ത് കൊടുത്തത് അതിന് എക്സെപ്ഷൻ നൂഹ് നബിയും ഈസാ നബിയും മാത്രമേ ഉള്ളൂ എന്നാ പറയാം ബാക്കിയൊക്കെ നാൽപ്പതിലാണ് പുണ്യനബി തങ്ങളടക്കം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയെയാണ് ഇവരെ കളിയാക്കിയത് ആ നബിയോടാണ് അവരെ നബി തങ്ങൾക്ക് അന്ന് 50 വയസ്സായിട്ടുണ്ട് 52 വയസ്സായിട്ടുണ്ട് ഈ സംഭവം നടക്കുമ്പോൾ അല്ലാഹുവിനോടൊരു ദുആ ദുആർക്കുന്നുണ്ട് നബി തങ്ങൾ അല്ലാഹുമ്മ ഇലൈക അഷ്കൂ അല്ലാഹുവേ ഞാൻ നിന്നോട് പരാതി പറയുന്നു റബ്ബേ ശിക്കായത്ത് ബോധിപ്പിക്കുകയാണ് ളുഅഫ ഖുവതി വഹവാനി വഖില്ലത ഹീലതി അല്ലാഹുവേ എനിക്ക് കുതന്ത്രങ്ങൾ അറിയില്ല റബ്ബേ അല്ലാഹുവേ എനിക്ക് കുതന്ത്രങ്ങൾ അറിയില്ല നേരെ പോവാൻ അറിയുള്ളൂ വക്രമായ ചിന്തകളൊന്നും അറിയില്ല അല്ലാഹുവേ ഞാൻ ദുർബലനാണല്ലോ വഹവാനി അലന്നാസ് ഈ ജനങ്ങളൊക്കെ എന്നെ വളരെ നിസ്സാരനാക്കി മാറ്റിയല്ല റബ്ബേ ഇലാമൻ തക്കിലുനി ആരെയാണ് റബ്ബേ നീ എന്നെ ഏൽപ്പിക്കുന്നത് ഇലാ ജബ്ബാരിൻ യതജഹമുനി അല്ലാഹുവേ സ്വച്ഛാധിപതികളായ ആളുകളെയാണോ നീ എന്നെ ഏൽപ്പിക്കുന്നത് അവരെന്റെ മേൽ കുതിര കയറാൻ വരുന്നു അം ഇലാ അദുവിൻ മല്ലക്തഹു അംരി എന്റെ കാര്യം എന്റെ ശത്രുക്കളുടെ കൈകളിലേക്കാണോ അല്ലാഹുവേ നീ കൊടുക്കുന്നത് നീയല്ലേ ഏറ്റെടുക്കേണ്ടത് മനോഹരമായൊരു ദുആ ഉണ്ട് നമ്മുടെ ഏത് വിഷയവും പരിഹരിക്കാൻ അല്ലാഹുവിനോട് ചോദിക്കാൻ പറ്റിയ ഒരു ദുആ ആ വിഷയം റബ്ബേ നീ എനിക്ക് വേണ്ടി ഏറ്റെടുക്കണം എന്നാണ് അതിനർത്ഥം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് പനി വന്നപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണത് പനി വന്നപ്പോഴേ പനി വരുമ്പോ ഒന്ന് ചൊല്ലി നോക്കി ഡോക്ടറെ കാണിച്ചോളൂ ഗുളിക കുടിച്ചോളൂ പാരസെറ്റമോളൊക്കെ കുടിക്കണം പക്ഷെ ഈ ദുആ കൂടെ ചൊല്ലണം അതിന്റെ കൂടെ ഇനി ഗുളി കുടിക്കുന്നതിന് മുമ്പാണെങ്കിലും ആദ്യമായിട്ട് ടെമ്പറേച്ചർ ഒക്കെ കൂടുന്നുണ്ട് കുട്ടികൾക്ക് വേഗം തലയിൽ കൈവച്ചുകൊണ്ട് 7 പ്രാവശ്യം ഊതി കൊടുക്കണം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് ومن عذابك അദാബിക അസ്തജീർ اللهم لا تكلني الى نفسي ولا الى احد من خلقك طرفة عين അല്ലാഹുവേ ഹയ്യും ഖയ്യൂമുമായ റബ്ബേ നീ എന്നെ ഏറ്റെടുക്കണമേ يا حي يا قيوم برحمتك استغيث نين رحمت കൊണ്ട് ഞാൻ നിന്നോട് സഹായം ചോദിക്കുകയാണ് اللهم لا تكلني الى نفسي എൻ്റെ വിഷയം എന്നിലേക്കോ ഒരു മനുഷ്യരിലേക്കോ ഒരൽപ്പം പോലും ഒരു കണ്ണിമ വെട്ടുന്ന വിഷയം പോലും അല്ലാഹുവേ നീ ഒരാളെയും ഏൽപ്പിക്കല്ലേ എൻ്റെ വിഷയം നീ ഏറ്റെടുക്കണമേ അല്ലാഹുവിനെ അങ്ങോട്ട് ഏൽപ്പിക്കാൻ പറ്റണം മനസ്സുകൊണ്ട് ഏൽപ്പിക്കണം നമ്മൾ ഏൽപ്പിക്കല് മക്കളെ ജോലി മക്കളുടെ അക്കൗണ്ട് ATM കാർഡ് ഇതുപോലെയൊക്കെയാണ് തവക്കുല് അള്ളാഹുവിന്റെ അടുത്ത് തവക്കുല് വളരെ കുറവാപ്പോ അല്ലേ തവക്കുല് കിടക്കുന്നത് ATM കാർഡുമല്ല ക്രെഡിറ്റ് കാർഡുമല്ല ഡെബിറ്റ് കാർഡുമല്ല തവക്കുല് അത് അതില്ലെങ്കിൽ പേടിയാ അതിൽ പൈസ തീർന്നാ കഴിഞ്ഞു മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയല്ല ഇതൊക്കെ മെറ്റീരിയലിസ്റ്റിക് ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി കൂടിയതാ പൈസ കണ്ടായിക്കോട്ടെ ഒന്നും കുഴപ്പമില്ല തവക്കുല് എവിടെയാണ് അള്ളാഹുവിനെ ഏൽപ്പിക്കണം പടച്ചതമ്പുരാൻ അല്ലാഹുവേ നീ എന്നെ കൈവിടരുതേ ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി അല്ലാഹുവേ നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ ഈ വേദനയും കാലിന്ന് ചോര വരുന്നതും എനിക്ക് വിഷയമല്ല റബ്ബേ എന്ന് പറഞ്ഞാൽ അല്ലാഹു ദേഷ്യപ്പെടുമ്പോ മാത്രമാണ് പരീക്ഷിക്കുന്നത് എന്ന് പറയരുത് അല്ലാഹുവിന്റെ റസൂലിന് പരീക്ഷണം വന്നത് അല്ലാഹുവിന്റെ റസൂലിനോട് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ നബി ദഅവത്തിനല്ലേ പോയത് ദഅവത്തിനിറങ്ങുമ്പോ എന്തൊക്കെ പ്രതിസന്ധി വരും എന്തൊക്കെ കളിയാക്കൽ കേൾക്കേണ്ടി വരും എന്തൊക്കെ പരിഹാസങ്ങൾ ഉണ്ടാവും ചിലപ്പോ അറ്റാക്ക് വരെ വരും അല്ലെങ്കിൽ ആളുകൾ എന്തെങ്കിലും മർഡർ ചെയ്തെന്ന് വരും ഒരാളെ കൊല ചെയ്തെന്ന് വരും ദഅവത്ത് ചെയ്യുന്ന ആളെ ഇതൊക്കെ സ്വാഭാവികമാണ് അത് വിചാരിച്ച് അള്ളാഹു വെറുത്തത് കൊണ്ടാണ് എന്നതിനർത്ഥമല്ല അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് എന്ത് ചെയ്യും പടച്ചതമ്പുരാൻ പരീക്ഷണം കൊടുക്കും
എന്നിട്ട് നിബിദങ്ങൾ അങ്ങനെ അല്ലാഹുവിനോട് പറയുകയാണ് ലഖൽ ഉത്ബാ ഹത്താ തറുല്ലാ, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, എനിക്ക് വിഷമാണെങ്കിലും നിനക്കാണ് സ്തുതി റബ്ബേ, എനിക്ക് വേദനയാണെങ്കിലും നിനക്കാണ് സ്തുതി, എനിക്ക് സന്തോഷാണെങ്കിലും നിനക്കാണ് സ്തുതി, എല്ലാ നന്മയും എല്ലാ പുലിമയും എല്ലാ ഹംദും ശുക്റും അല്ലാഹുവേ നിനക്ക് അവകാശപ്പെട്ടതാണ്. തങ്ങൾ പറയുന്നു, ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനെ മുമ്പിലേക്ക് വരുന്നു, ഒരു ഒരു മുന്തിരിയുടെ ഒരു 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 ബഞ്ചുമായിട്ട് എന്റെ മുമ്പിലേക്ക് വരാൻ എന്റെ അരികത്തേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞു, എന്റെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പേര് പറഞ്ഞു കൊടുത്തു. ഇത് നിങ്ങൾ കഴിച്ചോളൂ. പറഞ്ഞു, ഇത് ആരുടേതാണ്? ഇത് നിങ്ങളുടേതാണ്. പറഞ്ഞു, അല്ല, ഞാൻ ഈ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരനാണ്. ഇത് ആരുടെ തോട്ടമാണ്? ഇത് ഉത്ബയുടെ തോട്ടമാണ്. അദ്ദേഹത്തിന് പൊരുത്തമാണോ? അതേ, പൊരുത്തമാണെന്ന് പറഞ്ഞു. നിങ്ങൾ കഴിച്ചോളൂ. തങ്ങൾക്ക് അവിടെ നിന്ന് ഒരു മുറുക്ക് വെള്ളം കിട്ടിയിട്ടില്ല, ഒരിറക്ക് വെള്ളം കിട്ടിയിട്ടില്ല. ആ അത്രയും നടന്നുപോയ യാത്രയാണിത്. 60 കിലോമീറ്റർ നടന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കിട്ടാതെ തിരിച്ചു പോരുന്ന രംഗം ആലോചിച്ച് നോക്കി. യാ അല്ലാഹ്, എന്തായിരിക്കും അതല്ലെ? എന്തൊരു വിഷമായിരിക്കും. ഇന്നത്തെ പോലെ റോഡ് സൈഡിൽ കടകളൊന്നും ഇല്ലല്ലോ വാങ്ങിക്കുടിക്കാൻ. ഹബീബായ നിബിദങ്ങൾക്ക് ആ ഒരു മുന്തിരി കൊണ്ടുപോയി കൊടുത്തപ്പോ ഈ അദ്ദാസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ മനുഷ്യൻ അവിടെ മുമ്പിലിരുന്ന് ഹബീബിനെ ഇങ്ങനെ നോക്കുകയാണ്. എന്തോ ഒരു നല്ല മനുഷ്യൻ, എന്തിനാണാവോ ആളുകൾ ഈ മനുഷ്യനെ ഇത്രമേൽ വേദനിപ്പിക്കുന്നത്? ഈ മുന്തിരി നിബിദങ്ങൾക്ക് ഹലാലാണ് എന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം നിബിദങ്ങൾ കഴിക്കാൻ തുടങ്ങുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മറ്റൊരാളുടേത് പൊരുത്തമില്ലാത്തത് എനിക്ക് വേണ്ട. ഇതാണ് ഒരു മുസ്ലിമിന്റെ പോളിസി. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത്, ഒരാളുടെ പൊരുത്തമില്ലാത്തത് എനിക്ക് വേണ്ട. ഹബീബായ നിബിദങ്ങൾ ആ മുന്തിരി കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് പറഞ്ഞപ്പോ അദ്ദാസ് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്താണ് ഇപ്പൊ പറഞ്ഞത്? ലാ യഖൂലുഹു അഹദുൻ മിൻ ബൈനിനാ, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാളും അങ്ങനെ ഒരു വാക്ക് പറയാറില്ലല്ലോ. എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? പറഞ്ഞു, ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിന്റെ ശുക്ർ ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പൊ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്റെ പേര് അദ്ദാസ് റളിയല്ലാഹു അൻഹു എന്ന് പറയണം. സ്വഹാബിയാണ്, പിന്നെ സ്വഹാബിയായിട്ട് മാറുകയാണ്. ഞാൻ ക്രിസ്ത്യാനിയാണ്. ഞങ്ങൾ ചോദിച്ചു, ഏത് നാട്ടുകാരനാണ്? പറഞ്ഞു, ഞാൻ നീനവ എന്ന പ്രദേശത്തുകാരനാണ്. നീനവ ഇന്നത്തെ ഇറാഖിലുള്ള ഒരു നഗരമാണ്. നീനവ ഇന്നുണ്ട്, ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കിട്ടും. നീനവ, ഞാൻ നീനവക്കാരനാണ്. അപ്പൊ തങ്ങൾ ചോദിച്ചു, നീനവക്കാരനോ? അതെ, നീനവയിലാണല്ലോ യൂനുസ് ഇബ്നു മത്താ എന്നിവരുടെ മകൻ യൂനുസ് അലൈഹിസ്സലാം. യൂനുസ് നബിയുടെ നാടാണല്ലോ നീനവ. നീ ആ നാട്ടുകാരനാണോ? പറഞ്ഞു, അതെ. യൂനുസ് നബിയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ ഇറാഖിൽ വന്നിട്ടുണ്ടോ? ഇല്ല. യൂനുസ് നബി എനിക്കറിയാം, കാരണം ഞാനും യൂനുസ് നബിയും അള്ളാഹുവിന്റെ പ്രവാചക ശൃംഖലയിൽ വരുന്ന സഹോദരങ്ങളാണ്. എന്റെ അഖാണ് എന്റെ സഹോദരനാണ് യൂനുസ് അലൈഹിസ്സലാം. ഞാൻ നബിയാണ്, അവരും നബിയായിരുന്നു. അങ്ങനെയോ? യൂനുസ് നബിയുടെ കഥ നീനവക്കാർക്ക് മറക്കാൻ കഴിയില്ല. മത്സ്യത്തിന്റെ വയറ്റിൽ പോയി കിടന്ന യൂനുസ് അലൈഹിസ്സലാം. ഫംബതിന അലൈഹി ശജറതം മിൻ യഖ്തീൻ. യൂനുസ് അലൈഹിസ്സലാമിന് നീനവക്കാർക്കറിയാം, പക്ഷെ നീനവയിലെ കഥ എങ്ങനെ മക്കയിലുള്ള നബിക്കറിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പൊ നബി തങ്ങൾ കഥ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇയാള് ചോദിച്ചു, അങ്ങേ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണേ, എന്താണ് ഇലാമതദുഉ? അങ്ങ് എന്താണ് ലോകത്തോട് പറയുന്നത്? എന്താണ് ജനങ്ങളോട് വിശ്വസിക്കാൻ പറയുന്നത്? നബി തങ്ങൾ ദീൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. തോയിഫിൽ പോയി വന്നിട്ട് കിട്ടിയ ഒരേ ഒരു മനുഷ്യനായ മുഅ്മിൻ. ജിന്നുകൾ മുസ്ലിമീങ്ങളായിട്ടുണ്ട്. നബി തങ്ങൾ മദീനയിൽ നിന്ന് ത്വായിഫിൽ നിന്ന് വരുമ്പോഴാണ് ഒരു കൂട്ടം ജിന്നുകൾ ഖുർആൻ കേട്ട് മുസ്ലിമീങ്ങളായത്. പക്ഷെ മനുഷ്യരിൽ ത്വായിഫിൽ നിന്ന് മുസ്ലിമായ ഒരേ ഒരു സ്വഹാബിയാണ് അന്നുണ്ടായത്. അത് ക്രിസ്ത്യാനിയായിരുന്ന അദ്ദാസ് റളിയല്ലാഹു അൻഹു ആണ്. ആ ഒരു മനുഷ്യൻ അന്ന് ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിന്റെ കൈകളിലൂടെയാണ് ഹബീബായ നബി തങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം മുന്തിരി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. നോക്കണം, അള്ളാഹു ചെയ്യുന്ന സൗഭാഗ്യം നോക്കണേ. ആ ഒരു തങ്ങളുമായുള്ള ഇടപാടിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കാൻ തോന്നുന്നു, മുസ്ലിമാവുന്നു.
نمكم معبد ليك برام داهيت ولن مدينة إليك بدنون ندي بس مدت ندت يا حبيبا نبي يدا يطري أنا ده بدنون ندي بس التياترا أم معبد رضي الله عنها يدا آدين داعيدل كي بتشوندني بدنجل بسم الله الرحمن الرحيم تنقلد برشطة ما يكاي غند بالي غرانو نوكم بول أكيد أن رانجو غندي دي كنو بالي شرندو بندو غندي دي كنو صديق رضي الله عنه كمن ود برانج صديق أم معبدين ود رواليا باترن ذر أنمي دي برايانم آ باترم غندو بندو بنيا رني بيدليك بالي غرانو حتى علشة فرغوا نورة بدتش وريمار بالي نرانجي توند آ باترتيل أم معبد أندم بتدليل كان رضي الله عنها ചോദി ചോ നിങ്ങൾ ആരാണ് എന്താണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എങ്ങോട്ടാണ് പോകുന്നത് അന റസൂലുള്ളാഹ് ഞാൻ അല്ലാഹുവിൻ്റെ റസൂലാണ് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ ഒറ്റ കാര്യമാണ് പറയുന്നത് എനിക്ക് മുസ്ലിം ആവണം അങ്ങയുടെ കൂടെ അങ്ങയെ ഞാൻ വിശ്വസിക്കുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ആ പാലിന്റെ വിശേഷം അറിയണം പാൽ കറന്നു കഴിഞ്ഞപ്പോൾ ആദ്യം നിബിദങ്ങൾ കൊടുക്കാൻ പറഞ്ഞു ഉമ്മു മഅബദ് ബീവിക്കും മക്കൾക്കുമാണ് അത് കഴിഞ്ഞു അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന കൂടെയുള്ള മുസ്ലിമായ വഴികാട്ടിയുണ്ട് അബ്ദുല്ലാഹ് നിങ്ങൾ കുടിക്കിൻ പേര് അബ്ദുല്ലാഹ് എന്നാണ് പക്ഷേ അദ്ദേഹം മുസ്ലിമായിരുന്നില്ല അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖത്ത് എന്നവർ കുടിച്ചു പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടിച്ചു പിന്നെ ഉമ്മു മഅബദിന്റെ ഭർത്താവ് ദൂരേക്ക് ഈ ആടുകൾക്ക് പുല്ലന്വേഷിച്ച് പോയതാണ് അയാൾക്ക് വേണ്ട പാലും എടുത്തു വെച്ചതിന് ശേഷം ഉമ്മ ശരിബ റസൂലുള്ളാഹ് എന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ കുടിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബിദങ്ങളുടെ സ്വഭാവ ഗുണമാണത് അന്ന് മരുഭൂമിയിൽ ഹുദൈബിയ സന്ധിയിലേക്ക് വരുന്ന ഉംറയിലേക്ക് വരികയായിരുന്ന സംഘത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ആദ്യത്തെ ആ ഒരു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഹദീസ് രണ്ട് മുസാദത്തൈൻ രണ്ട് തോൽപാത്രത്തിൽ വെള്ളം നിറച്ചു കൊണ്ടുവന്ന ആ ഒരു പെണ്ണിന്റെ കാരണത്തിലൂടെ സ്വഹാബികൾക്ക് ഒരു ഉപകാരം കിട്ടിയപ്പോ ആ ഉമ്മാക്ക് തിരിച്ചു ഉപകാരം ചെയ്തു കൊടുക്കാൻ വേണ്ടി പറയുമ്പോഴും ആ പെണ്ണ് മുസ്ലിമായിട്ടില്ല പക്ഷേ ഒരു പെണ്ണാണവരെ അവരമുസ്ലിമാണെങ്കിൽ തന്നെയും അവരോട് മാന്യമായി പെരുമാറിയിട്ടും അവർക്ക് സ്നേഹവും സമ്മാനവും കൊടുത്താണ് നബി തങ്ങൾ പറഞ്ഞയക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഹബീബിന്റെ ഒരു ചര്യയാണ് അമുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഈ ഒരു ശീലം പുണ്യ നബിതങ്ങളുടെ ഈ ചര്യയാണ് പുലർത്തേണ്ടത് ഇതാണ് നമ്മുടെ മാതൃക ഇത് ഹബീബിന്റെ മാതൃകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബിതങ്ങൾ ഹബീബായ നബിതങ്ങൾ അത്രമേൽ മാന്യമായ പെരുമാറ്റമാണ് അവരോട് ചെയ്തത് സയ്യിദ് ഇബ്നു സഅന എന്ന് പറയുന്ന ജൂത പണ്ഡിതൻ നബിയുടെ മുമ്പിലേക്ക് വന്നുവല്ലോ അദ്ദേഹത്തിന്റെ കയ്യിൽ കാശുണ്ട് ഒരുപാട് അദ്ദേഹം തൗറാത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട് തൗറാത്തിൽ പുണ്യ നബിയുടെ വിശേഷണങ്ങൾ വായിച്ച കൂട്ടത്തിൽ അറിയാം ഈ നബി സത്യസന്ധരാണ് അതൊക്കെ ചെക്ക്ലിസ്റ്റാണ് നബി സത്യ അത് കറക്റ്റ് ആണല്ലോ കാണുന്നുണ്ട് സത്യസന്ധനാണ് ഈ പ്രവാചകൻ നുണ പറയാറില്ല ആരെയും വഞ്ചിക്കില്ല അതും ശരിയാണ് ഈ പ്രവാചകന്റെ വാക്കുകൾ വടിവത്ത വാക്കുകളാണ് ജവാമിഉൽ കലിം അത് കറക്റ്റാണ് ഈ പ്രവാചകന്റെ മുഖശ്രീ ഇങ്ങനെയാണ് അത് കറക്റ്റാണ് അവിടെ ഒരു പ്രവാചകത്വത്തിന്റെ സീൽ ഓഫ് പ്രൊഫറ്റ്ഹുഡ് അതുണ്ട് നബി തങ്ങളുടെ റൈറ്റ് ഷോൾഡറിൽ അതും കറക്റ്റാണ് ഓരോ 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 കണ്ടുകൂട്ടത്തിൽ ഹലീമുൻ ഇൻദൽ ഗളബ് എത്ര ദേഷ്യം പിടിപ്പിച്ചാലും ഈ പ്രവാചകന് ക്ഷമയാണ് വർദ്ധിക്കുക ദേഷ്യം പിടിപ്പിക്കുന്നതനുസരിച്ച് ക്ഷമ വർദ്ധിക്കും അങ്ങനത്തെ നബിയാണ് ഇപ്പൊ ആളുകളെ ഇപ്പൊ ഈ കോമഡി ആയിട്ട് ഈ ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും അല്ലെ ജസ്റ്റ് ഫോർ ലാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ വേൾഡ് ഫേമസ് ചാനലുകളൊക്കെ ഉണ്ട് ജസ്റ്റ് ഫോർ ലാഫ്സ് വെറുതെ ചിരിപ്പിക്കാൻ വേണ്ടി ആൾക്കാരെ കോമാളിയാക്കാം എന്നിട്ട് ആ ആള് ചൂടായി ദേഷ്യപ്പെട്ട് അവസാനം തല്ലാൻ നിൽക്കും പറയുന്നത് അവിടെ ക്യാമറ ഉണ്ട് കേട്ടോ എന്ന് പറയാം അപ്പൊ ചിരിച്ച് കെട്ടിപ്പിടിച്ച് സമ്മാനമായി പോവാ ഒരു മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കും എന്ത് ചെയ്യും മനുഷ്യൻ അങ്ങ് ദേഷ്യം പിടിച്ച് കയറിപ്പോവും റിയലായി നിൽക്കുമ്പോ എങ്ങനെയാ ബിഹേവ് ചെയ്യുക എന്ന് നോക്കാനാണ് ചെയ്യുന്നത് ചിലർക്ക് കടി കിട്ടാറുണ്ട് ചില ക്യാമറമാർക്ക് പിന്നെയാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത് റെക്കോർഡിംഗ് ആയിരുന്നുട്ടോ അപ്പോ പുണ്യ നിബിതങ്ങളുടെ വിഷയത്തിൽ തങ്ങളെ ദേഷ്യം പിടിപ്പിച്ചാൽ ദ മോർ യു മേക്ക് ഹിം ആംഗ്രി ദ മോർ ഹി വിൽ ബി പേഷ്യൻസ് ഇങ്ങനെ ഒരു സംഭവം നബിയിൽ കണ്ടിട്ടില്ല അവസരം ഉണ്ടായിട്ടില്ല അതുണ്ടാക്കാൻ ഈ സയ്യിദ് ഇബ്നു സഅന ഒരവസരം നോക്കി നടക്കുകയാണ് അദ്ദേഹം കുറച്ച് കാശുമായി വന്നു നബിന്റെ അടുത്തേക്ക് തങ്ങളോട് പറഞ്ഞു മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബി എന്ന് വിളിക്കൂല കാരണം അദ്ദേഹം ക്രിസ്ത്യാനിയാണ് അദ്ദേഹം വലിയ പണ്ഡിതനാണ് വലിയ പുരോഹിതനാണ് പറഞ്ഞു എന്റെ അടുത്ത് കുറെ കാശുണ്ട്
നിങ്ങൾക്കിപ്പ സാമ്പത്തിക പ്രയാസമൊക്കെ ഇല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അവധിക്ക് ഞാൻ കടമായിട്ട് തരാം. അപ്പൊ ഒരു അമുസ്ലിമായ ഒരു മനുഷ്യൻ ഒരു സഹായം സ്വീകരിക്കുന്നതിന് അവരുമായി കച്ചവടം കൂടുകൂട്ടത്തിലൊന്നും കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കരുത് തന്നെയാണ് നബി തങ്ങളുടെ രീതി. സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനൊന്നും പ്രയാസമില്ല, തങ്ങളത് സ്വീകരിച്ചു എന്ന് ഒരു അവധി പറഞ്ഞു. ഇത്ര ദിവസം കഴിഞ്ഞ്, ഇത്ര ആഴ്ച കഴിഞ്ഞ് തിരിച്ചു തരാം. സയ്യിദ് ഇബ്നു സഅന ഒരു നാടകം കളിക്കാൻ വേണ്ടി പോവാണേ. അദ്ദേഹം പൈസയും കൊടുത്ത് നബി തങ്ങളുടെ അടുത്ത് ഇറങ്ങിപ്പോന്നു. ഇനി ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് നബി തങ്ങൾ തിരിച്ചു തരേണ്ടത്. നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ വരുന്നു. ആ സദസ്സിലുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, അൻതും ബനു അബ്ദുൽ മുത്തലിബ് മുമാതിലൂൻ. അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ വലിയ പ്രമാണിയല്ലേ? ആ ഒരു വല്യാപ്പാന്റെ പേര് പറഞ്ഞാൽ പിന്നെ അവർക്ക് അഭിമാനമാണ്. വല്യാപ്പാന്റെ പേര് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞു, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കള്, കടം വാങ്ങിയ തിരിച്ചു തരാത്ത മനുഷ്യന്മാരാണല്ലേ എന്ന് പറഞ്ഞു. മുമാത്തുൽ മത്തലുൽ ഗനിയ്യ ളുൽമുൻ. ഒരു പൈസ കടം വാങ്ങിയിട്ടേ ആ പൈസ തിരിച്ചു കൊടുക്കാൻ സൗകര്യവും കാശും കയ്യിൽ കിട്ടിയിട്ട് പുതിയ വൈക്കം വാങ്ങി അടിച്ചു പൊളിച്ച് നടക്കുക, അവനവന്റെ ആവശ്യങ്ങളൊക്കെ നടത്തുക, താൻ കടം വാങ്ങിയ ആൾക്ക് കൊടുക്കേണ്ട പൈസ തിരിച്ചു കൊടുക്കാതെ ഒറ്റക്ക് വരച്ച. ഇന്ന് ഇങ്ങനത്തെ ഒരു കാലമാണ്. കടം കൊടുത്ത ആളാ പേടിക്കേണ്ടത്, വാങ്ങിയ ആളല്ല. വാങ്ങിയ ആൾ കൂളായിട്ട് ജീവിക്കുകയാണ്. നിന്റെ കടയുടെ ആ പൈസ ഒന്ന് അത് വേണ്ടേ, ഒന്ന് തരണ്ടേ, എപ്പോഴാ തരിക എന്ന് ചോദിച്ചാൽ കച്ചറയായി. അത് ചോദിക്കാൻ പാടില്ല. അവന് വാങ്ങിപ്പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇഷ്ടം പോലെ അവൻ അടിച്ചു പൊളിച്ച് നടക്കുകയും ചെയ്യാം. ആ കൊടുത്ത മനുഷ്യന്റെ പൈസ തിരിച്ചപ്പോഴാ തരിക എന്ന് ചോദിച്ചാൽ പിന്നെ മിണ്ടൂല, പിന്നെ കുടുംബം തെറ്റി, നാട്ടുകാര് തെറ്റി, പണക്കായി, കൊടുത്ത ആള് മോശക്കാരനായി. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളെയൊക്കെ പലിശയിലേക്ക് എത്തിക്കുന്നത്. ഒരു മനുഷ്യൻ കടം തരാതെ ആവും, അപ്പൊ പിന്നെ ഹറാമായ ബാങ്കിൽ പോയി പണയം വെച്ചിട്ട് പലിശ കെടുത്ത് കൊണ്ടുവരേണ്ടി വരും. എന്തേ, ഹലാലായ രീതിയിൽ ഒരു മനുഷ്യൻ സഹായിക്കാൻ നിന്നാൽ അത് ഉപദ്രവമായി മാറുന്ന കാലമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മനുഷ്യന്മാരോട് കടം വാങ്ങി ജീവിക്കുക എന്നിട്ട് അടിച്ചു പൊളിച്ച് നടക്കുക, അവനവന്റെ കടം വിട്ടണ്ടേ? മത്തലുൽ ഗനിയ്യ ളുൽമുൻ. ളാലിമീ നിങ്ങൾ പറയില്ലേ, ളാലിമീങ്ങൾക്ക് അള്ളാന്റെ ശിക്ഷണ്ടേ? നീ ളാലിമെന്ന് പറഞ്ഞതിൽ പൈസ കൊടുക്കാൻ കയ്യിൽ കാശുണ്ടായിട്ട് നാളെ തരാം മറ്റന്നാ തരാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ ളാലിമീങ്ങളാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ, അവർ അക്രമികളാണ്. മത്തലുൽ ഗനിയ്യ ളുൽമുൻ. സയ്യിദ് ഇബ്നു സഅന നബി തങ്ങളോട് വന്ന് പറയാണിത്, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ ആൾക്കാരെ കടം വാങ്ങിട്ട് തിരിച്ചു തരൂലല്ലേ? മൃതങ്ങളുടെ കണ്ണുങ്ങട്ട്. മൃതങ്ങൾക്ക് എന്താ വിഷയം എന്ന് വെച്ചാല് തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് ഒരാളും പറയാൻ പാടില്ല, അതാണ് മൃതങ്ങളുടെ എണീറ്റ് ഓടുന്ന. നബി തങ്ങൾ പറഞ്ഞു, ഉമറെ അവിടെ ഇരിക്കിൽ. സയ്യിദ് ഇബ്നു സഅന നിങ്ങളുടെ വിഷയം എന്താണെന്ന് പറയും. പറയും, എന്റെ പൈസ എടുക്കിൻ. പറഞ്ഞു സയ്യിദ് ഇബ്നു സഅന, സമയായില്ലല്ലോ, നിങ്ങൾ എനിക്ക് തന്ന അവധി സമയാകുമ്പോഴല്ലേ തരേണ്ടത്, സമയായില്ലല്ലോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് എന്റെ പൈസ ഇപ്പൊ വേണം, ഇപ്പൊ വേണം, ഇപ്പോൾ തരണം. പുണ്യനബി ഞങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ല, കാരണം അത് കൊടുക്കേണ്ട സമയമായിട്ടില്ല. ഇപ്പൊ ഹജ്ജ് ഉംറക്കൊക്കെ പോകുമ്പോഴേ ചില പറയും കടമുള്ള ആൾക്കാർ ഉംറക്ക് പോകാൻ പറ്റില്ല, ഹജ്ജിന് പോകാൻ പറ്റില്ല. അതെങ്ങനെയാണെന്നറിയോ, നിങ്ങൾക്ക് കടമുണ്ട്, നിങ്ങൾ ആ കടം വീട്ടാതെ ആ പൈസ കൊണ്ട് ഉംറക്ക് പോയാൽ ജന്മത്തിൽ വേറെ 5 പൈസ നിങ്ങൾക്ക് വരാനില്ല. ഈ ഉംറ ഇങ്ങോട്ട് ചെയ്താൽ ഈ കടം ഇങ്ങോട്ട് ബ്ലോക്കാവും, മരണം വരെ വീട്ടാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പോകരുതെന്ന. അല്ല, നിങ്ങൾ ഉംറക്ക് പോയി, കടം വിട്ടാൻ ഇനിയും സമയം ബാക്കിയുണ്ട്, മക്കൾക്ക് ജോലിയുണ്ട്, നിങ്ങൾക്ക് വരുമാനമുണ്ട്, അത് വേറെ സമ്പത്ത് വിറ്റിട്ടോ വീട് വിറ്റിട്ടോ എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റും, വരുമാനം ബാക്കിയുണ്ട്, പിന്നെ കൊടുത്താൽ മതി, സമയമായിട്ടില്ല. അതിനൊന്നും ഒരു പ്രശ്നമില്ല, അങ്ങനത്തെ ഉംറക്ക് പോകണം, ഹജ്ജിന് പോകണം, പോവരുത്, കടമുള്ളവർ പോകരുത് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ, ആ കടം അങ്ങനെ ബാക്കിയാവും, പിന്നെ ഒരു 5 പൈസ അയാൾക്ക് ഉണ്ടാവില്ല. ഈ ഉംറങ്ങ് ചെയ്താൽ ഉംറേ കിട്ടുള്ളൂ, കടം മരണം വരെ ബാക്കിയാവും. അങ്ങനെ ഉണ്ടെങ്കിലേ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. എന്നല്ലാതെ എനിക്ക് കടം ഉണ്ടല്ലോ, ഇവിടെ ഒരുപാട് വരുമാനം ഉണ്ടാവും, സ്ഥലം ഉണ്ടാവും വിൽക്കാൻ, അത് വിൽക്കില്ല. അല്ലെങ്കിൽ വേറെ വരുമാനങ്ങളുണ്ട്, മക്കൾക്ക് ജോലിയുണ്ട്, അയാൾക്ക് ജോലിയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉംറ നിർവഹിക്കണം. അതിന്റെ സമയം വൈകുന്നേരമായി കഴിഞ്ഞിട്ട് കാര്യമില്ല, മഗ്രിബായിട്ട് പോയിട്ട് ഉംറ ചെയ്താലേ ഇവനെ വീൽചെയറിൽ പോകേണ്ടി വരും. ഒറ്റക്ക് നടക്കണം, ആ ഒരു നടത്ത കിട്ടണമെങ്കിലേ ലുഹറിന് തന്നെ പോകണം. എന്നാലേ എന്തെങ്കിലും ആയുസിന്റെ ലുഹറിനിട്ടോ, ചെറുപ്പ സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് പോയിക്കോളി. മഗ്രിബായി കഴിഞ്ഞ് പിന്നെ ഇഷായി, പിന്നെ സമയം കഴിഞ്ഞു, അപ്പൊ അതിന്റെ റാഹത്ത് കിട്ടൂല. ആ കേടങ്ങേറായി കൂടുതലുള്ള ആൾക്കാരും നിങ്ങളെ നോക്കണം, നിങ്ങൾക്ക് നടക്കാൻ കഴിയില്ല, പ്രയാസമായി പോകും. പറ്റുന്നവരെന്ത് ചെയ്യണം, വല്ലാണ്ടാണ് വൈകിപ്പിക്കേണ്ട, അസറൊന്നാകണ്ട, ഒരു ദുഹുർ അസറിന്റെ അടിയിൽ തന്നെ പോയിക്കോളൂ. ഇൻഷാല്ലാ, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ, അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. മത്തലുൽ ഗനിയ്യ ളുൽമുൻ, അൻതും ബനു അബ്ദുൽ മുത്തലിബ് മുമാതിലൂൻ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ എന്താണ് ഇയാൾ ഈ പറഞ്ഞ? നബിയേ
അങ്ങയുടെ വാപ്പയെ പറ്റി അബ്ദുൽ മുത്തലിബ് എന്നവരെ പറ്റി ഇയാളെ ചീത്ത വിളിക്കുകയാണല്ലേ. ഇതെനിക്ക് സൈക്കൂല നബിയെ, ഞാൻ ഇയാളെ വകവരുത്തട്ടെ എന്ന് ചോദിക്കും. എപ്പോഴും ഉമർ തങ്ങളുടെ കയ്യിൽ ഒരു യാത്രക്കാരൻ കരുതുന്ന ഒരു വാളുണ്ട്. ഉമർ തങ്ങൾ അങ്ങ് എഴുന്നേറ്റു. നബി തങ്ങൾ പറഞ്ഞു, ഉമർ എവിടെ നിൽക്കീൻ, ഇതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ഉമർ തങ്ങൾ വാളിങ്ങോട്ട് ഊരി. ഉമറേ, നിങ്ങൾ ഇതാണോ ചെയ്യേണ്ടത്? തഅ്മുറുനി ബിഹുസ്നിൽ ഖളാ വതഅ്മുറുഹു ബിഹുസ്നിൽ ഇസ്തിഖാ. നിങ്ങൾ പറയേണ്ടത് ഇസ്തിഖ്ളാ, ആ മനുഷ്യനോട് മാന്യമായിട്ട് കടം തിരിച്ചു ചോദിക്കാനും എന്നോട് മാന്യമായി കടം വീട്ടാനുമല്ലേ ഉമറേ പറയേണ്ടത്? നിങ്ങളിവിടെ കടന്ന് ദേഷ്യപ്പെടാണോ വേണ്ടത്? നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കുകയാണോ വേണ്ടത്? അയാൾ എനിക്ക് കടം തന്നു, ആ കടം ഞാൻ തിരിച്ചു കൊടുക്കണം. പക്ഷെ സമയമായിട്ടില്ല, അത് അയാളുടെ മിസ്റ്റേക്ക്. ചോദിച്ച സ്ഥിതിക്ക് ഉപകാരം ചെയ്ത ഒരാളെ വന്ന് പേടിപ്പിക്കണോ? നിങ്ങൾ പറയേണ്ടത് നബിയെ, അത് മാന്യമായിട്ട് കൊടുക്കും. അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതി ഇപ്പൊ കൊടുക്കുക, അല്ലെ നാളെ സംഘടിപ്പിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു നല്ല ഒരു വാഴ്ദാ ചെയ്ത ഇന്ന സമയമാകുമ്പോ ഞാൻ തരും. അങ്ങനെയെങ്കിലും നിങ്ങൾ പറയും. അയാളോട് പറയും, സയ്യിദ് ഇബ്നു സഅന, ലോകത്തിന്റെ ഗുരുവിനെ, ഞങ്ങൾ ആദരിക്കുന്ന ഞങ്ങളുടെ റസൂലിനെ ഇങ്ങനെ വന്ന് നിങ്ങൾ അപമാനിക്കരുത്. ഞങ്ങളുടെ ഗുരുനാഥനാണ്, ഞങ്ങളുടെ ഉസ്താദാണ്, ഞങ്ങളുടെ മുഅല്ലിമാണിത്. ആ ഒരാളെ നിങ്ങൾ അപമാനിക്കരുത്, അത് ഞങ്ങളുടെ ദീനിനെ അപമാനിക്കലാണ്. അതുകൊണ്ട് സയ്യിദ് ഇബ്നു സഅന, നിങ്ങൾ മാന്യമായിട്ട് ചോദിക്കോളൂ, നിങ്ങളുടെ കടം തിരിച്ചു തരുന്ന ചോദിച്ചാ പോരെ. അബ്ദുൽ മുത്തലിബിന്റെ മക്കളൊക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആ ഒരു വലിയൊരു തറവാടിനെ നിങ്ങൾ അപമാനിക്കണോ? ഇങ്ങനെയല്ലേ ഉമറെ നിങ്ങൾ പെരുമാറേണ്ടത്? നിങ്ങൾ വാളെടുത്തൂരി വീരശൂരനായി നിങ്ങളുടെ ശൂരത്വം കാണിക്കണോ എന്ന് പുണ്യനബി തങ്ങൾ ചോദിച്ചപ്പോ സയ്യിദ് ഇബ്നു സഅന പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉപരി ഇസ്ലാം സ്വീകരിച്ചത് അപ്പോഴാണ്. ഈ റസൂൽ ഹലീമുൻ ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോഴും ദേഷ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് ക്ഷമ വർദ്ധിക്കുന്ന ആളാണ്. എത്ര കണ്ട് ദേഷ്യം പിടിപ്പിച്ചാലും ഈ റസൂൽ ശാന്തനാവുകയുള്ളൂ. ആ നബി ഞങ്ങൾ പൊട്ടിത്തെറിക്കൂല. അങ്ങനത്തെ റസൂലാണ് അന്ത്യ റസൂൽ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് എന്റെ തൗറാത്തിന്റെ കിതാബിൽ. അത് മാത്രം എനിക്ക് കാണാൻ അവസരമുണ്ടായില്ല, അതുകൊണ്ട് അതിപ്പോ ഞാൻ കാണാൻ അവസരമുണ്ടായി. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു, ഈ റസൂൽ തന്നെയാണ് അന്ത്യ പ്രവാചകൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട് ഇൻഷാല്ലാഹ്. നമ്മുടെ പരിപാടിക്ക് ആവശ്യമായ ചെലവിലേക്ക് ഇന്ന് രാത്രി ഇവിടെ പരിപാടി ഉണ്ടല്ലേ, കുട്ടികളുടെ മത്സരം എന്തൊക്കെയുണ്ടല്ലേ, നമ്മുടെ ഇസ്ലാമിക് മാഷപ്പ് ഗ്രാൻഡ് ഫിനാലെ നടക്കുകയാണ്. മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല ഖൈറാക്കി തരട്ടെ. അപ്പൊ നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിലേക്ക് വേണ്ട സഹായങ്ങളാണ് നമ്മുടെ ഈ ബക്കറ്റ് വിരിവിലൊക്കെ നടക്കുക. അതൊരു ചെറിയ ഒരു ഫണ്ടിങ് ആണ്, എല്ലാവരും സഹകരിക്കണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയമായി. അപ്പോ സയ്യിദ് ഇബ്നു സഅന റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിന്നെ ഒരു യുദ്ധത്തിൽ ഷഹീദായിട്ട് മരിക്കുന്നത് യമാമ യുദ്ധത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത്ര നല്ല വലിയ ഹസുന ഇസ്ലാമുഹു, വലിയ വലിയ മഹാനായി മോരെ. അദ്ദേഹം പറഞ്ഞു, അപ്പൊ നബി തങ്ങൾ ഈ സംഭവത്തിനിടക്ക് പറഞ്ഞു, ഉമറേ ആ കൊടുക്കാനുള്ള പൈസ നിങ്ങൾ കൊടുക്കിൻ, പുറമെ ഷിരീന ഊഖിയ, ഒരു 20 ഔൺസ് സ്വർണം ഏറെയും കൊടുക്കണം. അത് തന്നതിലേറെ പലിശയാണോ? പലിശയല്ല അത്. എന്തിനാന്നത് നബിയെ, ഏറെ എന്തിനാ? അവൻ നബി തങ്ങളെ പറഞ്ഞു, ഉമറെ നിങ്ങൾ അയാളെ പേടിപ്പിച്ചില്ലേ, വാളൊക്കെ എടുത്തിട്ട്, ആ പേടിപ്പിച്ചതിന് പകരമാണ് 20 ഔൺസ് സ്വർണം കൊടുക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് സയ്യിദ് ഇബ്നു സഅന പറഞ്ഞത്, ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നത് ഈ ഒരു അന്ത്യ റസൂലിന് മാത്രമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയൊക്കെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കി, എന്തൊക്കെ നാടകം കളിച്ചു നോക്കി, പക്ഷേ ആ ഹബീബ് മൗനിയാണ്. മൗനിയാണെന്ന് മാത്രമല്ല, കൂടെയുള്ള അനുയായിയോട് നിങ്ങൾ ദേഷ്യപ്പെടരുത് ഉമറെ, ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. തഅ്മുറുനി ബിഹുസ്നിൽ ഖളാ വതഅ്മുറുഹു ബിഹുസ്നിൽ ഇസ്തിഖ്ളാ. ആ മനുഷ്യനോട് മാന്യമായി കടം തിരിച്ചു ചോദിക്കാനും എന്നോട് മാന്യമായി ഇത് തിരിച്ചു കൊടുക്കാനുമല്ലേ പറയേണ്ടത്? നിങ്ങൾ ദേഷ്യപ്പെടാനോ വേണ്ടത്? അതുകൊണ്ട് ഉമറെ 20 ഔൺസ് ഏറെ കൊടുക്കണം ഇയാൾക്ക്, നിങ്ങൾ പേടിപ്പിച്ചതിന് പകരം. അപ്പോഴാണ് സയ്യിദ് ഇബ്നു സഅന പറഞ്ഞത്, നബിയെ ആ 20 ഔൺസ് എനിക്ക് വേണ്ട, ഞാൻ തന്ന കാശും എനിക്ക് വേണ്ട. ഫഇന്നഹാ സദഖത്തുൻ ഫീ സബീലില്ലാ, ഇത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനമായി ഞാൻ തന്നിരിക്കുന്നു, എനിക്കത് വേണ്ട. എന്നിട്ട് പറഞ്ഞു, കഥ പറഞ്ഞു, നബിയെ ഞാൻ അങ്ങയെ പരീക്ഷിച്ചതാണ്, എന്നോട് പൊറുക്കണേ, എന്നോട് ക്ഷമിക്കണേ, അങ്ങ് ഹലീമുൻ ഇൻദൽ ഗളബ് എന്ന് ഞാൻ അങ്ങയെ കുറിച്ച് വായിച്ചത്,
ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ എടുത്തൊരു നാടകമായിരുന്നു നബിയെ. ഇത് എനിക്ക് ബോധ്യപ്പെട്ടു, അങ്ങന്തി റസൂലാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബാ നബി മദീനയിലേക്ക് വന്നിരിക്കുകയാണ്, കാല് വെച്ചിരിക്കുകയാണ് മദീനയിൽ. സ്വഹാബികൾ മുഴുവനും അവരെ മനോഹരമായ പാട്ടുപാടി മദീനക്കാര് മുഴുവനും അൻസ്വാരികൾ മുഹാജിറുകൾ എല്ലാവരും ഹബീബിനെ സ്വീകരിച്ചിരുത്തിയിരിക്കുകയാണ്. ആ സമയം മദീനക്കാരനായ ജൂതനായ മനുഷ്യൻ, ജൂത പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, അന്ന് മുസ്ലിം അല്ല, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു പ്രവാചകർ വരും, ആ റസൂലിന്റെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റസൂൽ നമ്മുടെ മാതൃകയാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമല്ലാഖിർ വദകറല്ലാഹ കസീറാ. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്, പുണ്യ നിബിതങ്ങളിൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാതൃകയുണ്ട്. ആ റസൂൽ എങ്ങനെയാ ജീവിച്ചത്, അങ്ങനെ ജീവിക്കാനാ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബിതങ്ങളുടെ സംസാരം കേൾക്കാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നവരെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഈ ഹദീസിന്റെ റാവി അബ്ദുല്ലാഹി ഇബ്നു സലാം, അബ്ദുല്ലാഹി ഇബ്നു സല്ലാം എന്നും പറയാറുണ്ട് മഹാനവറുകൾ. മദീനയിലെ ആദ്യത്തെ ഹദീസാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മദീനയിലെ ആദ്യത്തെ ഹദീസാണിത്. മദീനയിൽ നബിതങ്ങൾ വന്നിട്ട് നബിതങ്ങൾ പറഞ്ഞുകൊടുത്ത ആദ്യത്തെ ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറയാ, ഞാൻ ഇങ്ങനെ നോക്കി ഹബീബിന്റെ മുഖത്തേക്ക്, നബിയുടെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് നുണ പറയുന്ന ആളല്ല, ഇത് കളവ് പറയുന്ന ആളല്ല, കദ്ദാബല്ല, സത്യസന്ധനാ. ആ മുഖം പറയുന്നുണ്ടത്, ആ മുഖശ്രീ വിളിച്ചോതുന്നുണ്ട്, ഇത് കളവ് പറയാത്ത ആളാണ്. ആരുറപ്പിച്ചു? ജൂത പണ്ഡിതനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം പറയാ, ഞാനിങ്ങനെ വീക്ഷിക്കുകയായിരുന്നു, എന്താണാവോ ഈ പുണ്യ റസൂൽ ആദ്യമായി ജനങ്ങളോട് പറയാൻ പോകുന്നത്. ജനങ്ങളൊക്കെ സ്വീകരിച്ചു, ബഹളമാണ് മദീന മുഴുവൻ, സന്തോഷത്തിന്റെ ബഹളം, സന്തോഷത്തിന്റെ ആർപ്പ് നാളങ്ങളാണ്. തങ്ങൾ എല്ലാവരോടും പറഞ്ഞു, ജനങ്ങളെ ഇരിക്കണേ, ശാന്തമായിരിക്കണേ. അന്ന് മദീനയുടെ അങ്ങാടിയുടെ ഒരു പരിസരത്താണ് ഈ ഒത്തുകൂടൽ ഉണ്ടായത്. അതിനുശേഷമാണ് പുണ്യ നിബിതങ്ങളുടെ ഒട്ടകം മുമ്പോട്ട് നടക്കുന്നതൊക്കെ. അതൊക്കെ നടക്കുന്നതിന് മുമ്പ് നിബിതങ്ങൾ എവിടെയാണ് താമസിക്കേണ്ടത് എന്ന് സ്വഹാബിമാർ ആവശ്യപ്പെടുന്നതിന് മുമ്പ് പുണ്യ നിബിതങ്ങൾ അവരോട് സംസാരിക്കുകയാണ്. എല്ലാവരും ശാന്തമായിരിക്കുന്നെന്ന് പറഞ്ഞു, എല്ലാവരും ഇരുന്നു. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അത് ലോകത്തോടുള്ള വിളിച്ചു പറയലാണ്, അത് ലോകത്തോടുള്ള പ്രഖ്യാപനമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഭൂമിയിലേക്ക് മുഴുവനായി ഒരു മനുഷ്യനെ നിയോഗിച്ചാൽ, ഒരു റസൂലിനെ നിയോഗിച്ചാൽ, ഒരു ലൊക്കാലിറ്റിയിൽ വെച്ചിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയല്ലേ? ഒരു അന്ത്യ റസൂല് വന്നതോടെ മൊഗ്രാലിലാണെങ്കിൽ ഇവിടത്തുകാരോടെ നബിതങ്ങൾ സംസാരിക്കാം, സങ്കല്പിക്കാം. പക്ഷെ ആ സംസാരിക്കുന്നത് മൊഗ്രാലുകാരോട് മാത്രമല്ല, ലോകത്തോടാണ്. അല്ല, ഓഡിയൻസ് ഒരു നാട്ടുകാരെ കിട്ടുള്ളൂ, നല്ല വായുവിൽ നിന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് പുണ്യനിപ്പി സംസാരിക്കുന്ന മദീനക്കാരുടെ മുമ്പിലാണ്, മക്കക്കാരുടെ മുമ്പിലാണ്. പക്ഷെ ആ മെസ്സേജ് ഇറ്റ് ഈസ് യൂണിവേഴ്സൽ, അത് ലോക്കലൈസ്ഡ് അല്ല, അത് യൂണിവേഴ്സൽ മെസ്സേജ് ആണ്. അല്ലാഹുവിന്റെ റസൂല് സംസാരിക്കാണ്. ഇതൊക്കെ വീക്ഷിച്ചത് ആരാണ്? ഈ ജൂത പണ്ഡിതൻ. അദ്ദേഹമാണ് ഈ ഹദീസ് പിന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബിയായി മാറുന്നത്. അദ്ദേഹം പറയാ, ഞാനിങ്ങനെ നോക്കി, എന്താണാവോ ഈ പുണ്യ റസൂൽ ഉരിയാടാൻ പോകുന്നത്. അങ്ങനെ ഞാൻ കേട്ടു, ജനങ്ങളെ എന്ന് വിളിച്ചു, മുസ്ലിമീങ്ങളെ, അൻസ്വാരികളെ എന്നല്ല, ഔസ് ഹസറജ് ഗോത്രക്കാരെ എന്നുമല്ല. മദീനയിലെ പ്രമാണിമാരായ രണ്ട് തറവാട്ടുകാരാണ് ഔസ്, മറ്റൊന്ന് ഹസറജ്. അവരെ ഒന്നുമല്ല നബി ഞങ്ങൾ വിളിക്കുന്നത്, യാ അയ്യുഹന്നാസ്, ഓ പീപ്പിൾ, ജനങ്ങളെ, മനുഷ്യരെ, ഓ മാൻകൈൻഡ്, അഫ്ഷുസ്സലാം, സ്പ്രെഡ് പീസ്, സമാധാനം പ്രചരിപ്പിക്കണമേ. അത്വഇമു ത്വആം, ഫീഡ് ഫുഡ്, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. സ്വിലുൽ അർഹാം, കീപ്പ് അപ്പ് യുവർ ഫാമിലി ടൈസ്, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യണം, കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റരുത്, കുടുംബ ബന്ധങ്ങൾ സുദൃഢമായി കൊണ്ടു നടക്കണം. Stand in prayer while the people are asleep. ജനങ്ങളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നേരത്ത് നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം. തദ്ഖുലുൽ ജന്നത ബിസലാം, യു ഷാൽ എൻറ്റർ പാരഡൈസ് ഇൻ പീസ്, സമാധാനത്തോടുകൂടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയും.
മനോഹരമായ ചില വാക്കുകൾ അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറ പുണ്യ നബിയുടെ അടുത്തേക്ക് വരാൻ യാ റസൂലല്ലാഹ് പിന്നെ വിളിച്ച വാക്കാണ് പുണ്യ നബിയേ ഞാൻ അങ്ങയെ ശ്രദ്ധിച്ചു കേട്ടോ അങ്ങ് പറഞ്ഞു ഞാൻ കേട്ടു അഫ്ഷുസ്സലാം സമാധാനം പ്രചരിപ്പിക്കണമേ അസ്സലാമു അലൈക്കും എന്ന് പ്രചരിപ്പിക്കണമേ അലാമൻ അറഫ്ത വമൻ ലം തഅരിഫ് നിങ്ങൾ അറിഞ്ഞവർക്കും അറിയാത്തവർക്കും സലാം പ്രചരിപ്പിക്കണമേ അഫ്ഷുസ്സലാം അതുഇമു തഅം ഭക്ഷണം കൊടുക്കണമേ അന്നദാനം അന്നദാനം അത് വിശക്കുന്നവർക്ക് മാത്രമല്ല ദരിദ്രർക്ക് മാത്രമല്ല അത് പട്ടിണി കിടക്കുന്നവർക്ക് മാത്രമല്ല അവർക്ക് കൊടുത്ത ഭയങ്കര കൂലിയാണ് നിങ്ങളുടെ സുഹൃത്തുക്കള് നിങ്ങളുടെ നാട്ടുകാര് മഹല്ലുകാര് ഒരു പരിപാടിക്ക് ഒത്തുചേരുമ്പോഴേ ഒക്കെ അന്നദാനമാവാം അത്വഇമു തഅം അത് നബിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ ബദരീങ്ങളുടെ ആണ്ട് വരുമ്പോ അന്നദാനം റബീഉൽ അവ്വൽ വരുമ്പോ അന്നദാനം അല്ലേ 27-ാം രാവിന് വിശേഷപ്പെട്ട എന്തെങ്കിലും ഭക്ഷണങ്ങള് അങ്ങനെ തുടങ്ങി ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്നത് പുണ്യ നബി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അത്വഇമു തഅം സ്നേഹബന്ധം ഊട്ടിയുറക്കുന്ന ഒരു കാരണം ഭക്ഷണം തന്നെയാണ് അത്വഇമു തഅം ഭക്ഷണം കൊടുക്കണേ പിന്നെ പറഞ്ഞു സുലുൽ അർഹാം നിങ്ങളുടെ മാതാപിതാക്കളുമായി നിങ്ങളുടെ ബന്ധങ്ങൾ രൂഢമൂലമാകണം ഉമ്മയും വാപ്പയും മക്കളും തമ്മിൽ സുദൃഢമായ ബന്ധം വേണം സ്നേഹത്തിന്റെ ബന്ധം വാപ്പയെ ഉമ്മയെ നിരൂപിക്കാനല്ല മക്കൾ നിൽക്കേണ്ടത് വാപ്പയെ ഉമ്മയെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒരുപക്ഷെ നിങ്ങളെപ്പോലെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ ഉമ്മയും ഉപ്പയും മക്കളൊക്കെ ഡോക്ടർമാരാക്കി പക്ഷെ ഉമ്മയുപ്പാക്കും ഒരുപക്ഷെ ഡോക്ടർ എന്ന വാക്ക് പോലും ഡോക്ടറും ഡോക്ടറും അവർക്ക് എഴുതാൻ അറിയില്ല മൈ ഡോക്ടർ ഈസ് എ ഡോക്ടർ എന്ന് പറയാൻ അവരെ കൊണ്ട് കഴിയില്ല എന്റെ മകൾ ഒരു ഡോക്ടറാണ് എന്ന് ഇംഗ്ലീഷിൽ പറയാനോ എഴുതാനോ ഒരുപക്ഷെ മക്കളെ ഡോക്ടറാക്കി മാറ്റിയ വാപ്പാക്ക് അറിയില്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ ഉപ്പ ഉപ്പയാണ് നിങ്ങളുടെ ഉമ്മ ഉമ്മയാണ് ഉമ്മയും ഉപ്പയും അബ്വാബുൽ ജന്ന സ്വർഗത്തിന്റെ വാതിലുകളാണ് الوالد اوسط ابواب الجنه ان شئت اخذت وان شئت ضيعت വേണെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ കളഞ്ഞോ അത് നിന്റെ സ്വർഗ്ഗത്തിന്റെ നടുവിലെ വാതിലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ വാപ്പയെക്കുറിച്ച് അങ്ങനെയാണ് സുലിൽ അർഹാം നമ്മുടെ ബന്ധങ്ങൾ അങ്ങനെയാണ് പിന്നെ ഉമ്മയും വാപ്പയും വേണ്ട എന്ന് പറഞ്ഞ കാമുകന്റെ ഇപ്പൊ ഇങ്ങനെ പോവാ ഉമ്മയും വാപ്പയും കഴിഞ്ഞിട്ടല്ലേ മക്കി സ്നേഹബന്ധങ്ങളൊക്കെ കാമുകൻ നിന്നെ കാണുന്നത് നിന്റെ ശരീരമൊക്കെ ഇച്ചിരി വലുതായി നീ ഒരു കാണാൻ ചുരുക്കുള്ള പെണ്ണൊക്കായി മാറിയപ്പോഴേ കാമുകന്റെ കണ്ണ് നിന്റെ ദേഹത്തേക്ക് വന്നിട്ടുള്ളൂ നീ കൊച്ചുനാളിൽ പിച്ചവെച്ച് നടന്ന നാളിൽ നിന്നെ താരാട്ടുപാടി കൊണ്ടു നടന്ന് നിന്നെ തോളിൽ കിടത്തി ഉറക്കി തോള് കടഞ്ഞിട്ട് കൈ കടഞ്ഞിട്ട് ആശുപത്രി വരാന്തയിൽ ഡോക്ടറെയും കാത്ത് പിടിച്ച് നിന്റെ ഉമ്മയും നിന്റെ ഉപ്പയും കഷ്ടപ്പെട്ടതൊന്നും കാമുകൻ അറിയില്ല മോളെ അതുകൊണ്ട് കോടതി ചെന്ന് നാല് ഡയലോഗ് അടിച്ച് നീ സമാധാനത്തിൽ ജീവിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട അള്ളാഹു എടുത്തു കളയും എന്തേ നീ ചെയ്തത് നന്ദി കേടാ നന്ദി കേടാ ഇന്നലെ നിന്റെ ശരീരവും നിന്റെ പുഷ്ടിയും നിന്റെ ചൊറുക്കും കണ്ടപ്പോഴേ നിന്നോട് സ്നേഹം നടിച്ചു വന്ന ഒരുത്തന്റെ കൂടെ നീ ഇറങ്ങിയിട്ട് നിന്റെ മാതാപിതാക്കൾ കാലുപിടിച്ച് കൈപിടിച്ച് പറയാണ് മോളെ നീ അത് ചെയ്യല്ലേ നിനക്ക് ഏറ്റവും നല്ല മനോഹരമായൊരു കുടുംബത്തിലേക്ക് അന്തസ്സിൽ മോളെ നിന്നെ വിവാഹം ചെയ്ത് ഞങ്ങൾ അയക്കാം ഏ എന്റെ സ്നേഹം അതിനും വലുതാണ് സ്നേഹത്തിന് കണ്ണും കാലും അതൊന്നുമില്ല എന്നാരൊക്കെയോ യുക്തിവാദി പറഞ്ഞുവിട്ട ഡയലോഗും പറഞ്ഞ് കോടതി വരാന്തകളിൽ ഉമ്മമാരെ ഉപ്പമാരെ ബോധം കെടുത്തി വീഴ്ത്തിയിട്ടുണ്ടോ ഒരു സന്തുഷ്ടമായ ജീവിതം അള്ളാഹുദ പൊറുക്കോ സുലുൽ അർഹാം നിങ്ങൾ ആദ്യമായി ചേർത്ത് പിടിക്കേണ്ട നിങ്ങളുടെ ഉമ്മയെ നിന്റെ ഉപ്പയെ നിന്റെ ഉമ്മയെ നിന്റെ വാപ്പയെ നിന്റെ കുടുംബത്തെ കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയല്ലേ കുടുംബ ബന്ധം എന്നത് അർശിന്റെ കാലിൽ പിടിച്ച അള്ളാഹുവിനോട് പറഞ്ഞു വത്ര റബ്ബേ കുടുംബമായിട്ടാണല്ലേ നിന്റെ മനുഷ്യരെ ജീവിപ്പിക്കുന്നത് അവരിൽ ഉമ്മയും വാപ്പയും വല്യപ്പയും വല്യമ്മയും ആങ്ങളയും പെങ്ങളും ജ്യേഷ്ഠനും അനുജനും എളാപ്പയും എളാമയും ഒക്കെ ഉണ്ടാകുമല്ലേ അങ്ങനെയാണെങ്കിൽ ഈ കുടുംബ ബന്ധത്തിന് അള്ളാഹുവെ ഒരു പ്രൊട്ടക്ഷൻ നൽകണം അപ്പോഴാണ് അള്ളാഹുവിന്റെ മറുപടി അമാ തുഹിബ്ബീൻ കുടുംബ ബന്ധമേ നിനക്ക് ഇഷ്ടമല്ലയോ അൻ അസ്ലമൻ വസലകി വഅഖ്തഅമൻ ഖതഅകി നിന്നെ ആരാണോ ചേർത്ത് പിടിക്കുന്നത് അവരുടെ കൂടെ ഞാൻ നിന്നെ ആരാണോ വേർപെടുത്തുന്നത് അവരോട് എന്റെ ബന്ധം ഞാൻ വേർപെടുത്തും ഇത് അല്ലാഹുവിന്റെ വചനമാണ് ഇത് നാവ് കൊണ്ട് കളവ് പറയാത്ത പുണ്യ നബിയുടെ വാക്കുകളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഒരല്പനേരത്തെ നിസ്സാരമായ ശാരീരിക സുഖത്തിന് വേണ്ടി മാനസിക ഉല്ലാസത്തിന് വേണ്ടി തനിക്ക് ജന്മം തന്ന ഈ ജന്മത്തിന് കാരണമായ നമ്മുടെ ബയോളജിക്കൽ ഫാദർ നമ്മുടെ ബയോളജിക്കൽ മദർ അത് നമ്മുടെ സ്പിരിച്വൽ നമ്മുടെ എല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഉപ്പയും നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങളുടെ കുടുംബം ആ കുടുംബത്തോടൊപ്പം അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്നത് ആ ബന്ധങ്ങളെ മുറിച്ചു മാറ്റാത്തിടത്തോളം അള്ളാഹുവിന്റെ സഹായം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളത് മുറിച്ചു മാറ്റിയാൽ
അവിടെ വിള്ളലുകളും വേദനയും വരുത്തിയാൽ അള്ളാഹു നിങ്ങളോടുള്ള ബന്ധം എടുത്തു കളയും. പിന്നെ എന്തിന് നമുക്ക് മൻ വജദ ഇദാ ഫഖദ അല്ലാഹ് മാദാ വജദ മാദാ വജദ മൻ ഫഖദ അല്ലാഹ്, അള്ളാഹുവിനെ കിട്ടിയില്ല ഇങ്ങനെ എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം. മൻ ഫഖദ മാദാ ഫഖദ മൻ വജദ അല്ലാഹ്, അള്ളാഹുവിനെ കിട്ടിയാൽ പിന്നെ എന്ത് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രശ്നമാണ്, ഒരു പ്രശ്നമില്ലല്ലോ, അള്ളാഹു നമ്മുടെ കൂടെ വേണം. അതുകൊണ്ട് ഈ സായാഹനം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പുണ്യ നബിയുടെ ചര്യകളും സുന്നത്തുകളും അനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹുവിന്റെ സഹായവും കരുത്തും റബ്ബ് തആല നമുക്ക് നൽകട്ടെ. അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് പടച്ച തമ്പുരാൻ നമ്മുടെ മജ്ലിസ് ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൈ വാഫി നിഅമഹു വകാഫി മസീദ. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. അള്ളാഹുവിടെ തെമഗ്രാൽ പുത്തൂർ കുന്നിലെ ഇസ്സത്തുൽ ഇസ്ലാം സംഘത്തിന്റെ ഈ പരിപാടി അള്ളാഹുവേ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അള്ളാഹുവിടെ കുന്നിൽ ജമാഅത്തിന്റെ വരുമാനത്തിലേക്ക് വേണ്ടി അൽ മുസാഅദ പദ്ധതി, അതിൽ പേരാഗ്രഹി പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ 50 സ്ക്വയർ ഫീറ്റ്, മറ്റൊരാൾ 25 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. മരണപ്പെട്ട ഉപ്പയുടെ പേരിൽ പ്രാർത്ഥിക്കാനാണ്. അള്ളാഹുവെ നീ കബൂലാക്കണേ റബ്ബെ, അള്ളാഹുവെ നീ സ്വീകരിക്കണേ പടച്ചവനെ, അള്ളാഹു നീ സ്വീകരിക്കണമേ തമ്പുരാനെ, അള്ളാഹു നീ സ്വീകരിക്കണേ റബ്ബെ. നമുക്ക് ആ പദ്ധതി വളരെ പെട്ടെന്ന് പൂർത്തിയാക്കണം. 5000 സ്ക്വയർ ഫീറ്റ്, 1 സ്ക്വയർ ഫീറ്റിന് 3000 രൂപയാണ്. എല്ലാവരും 1 സ്ക്വയർ ഫീറ്റെങ്കിലും നമ്മുടെ ഈ പദ്ധതിയുടെ ഭാഗമായി നിർബന്ധമായും കഴിയുന്നവർ അതിൽ കൂടുതൽ. നമ്മുടെ പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ മൊഗ്രാ പുത്തൂരിലെ ഒരുപാട് സുഹൃത്തുക്കളെ, അബുദാബിയിലും ദുബൈയിലും ഒക്കെ ഞാൻ കാണുന്ന ആളുകൾ തന്നെ സുഹൃത്തുക്കളുണ്ട്. പടച്ച തമ്പുരാൻ അവരുടെയൊക്കെ കച്ചവടങ്ങളിൽ ഒക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അവരുടെ ജോലികളിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഈ നമ്മുടെ ഈ പദ്ധതി വിജയിപ്പിക്കുക അവർക്കൊക്കെ അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. നമ്മുടെ ഈ പരിപാടിയോടുകൂടെ ദുആ ഇറക്കാൻ ഒരു വസീയത്തുണ്ട്. മാഷാഅല്ലാഹ്, നമ്മുടെ സുഹൃത്ത് 111 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു നീ സ്വീകരിക്കണേ പടച്ചവനെ, നീ കബൂലാക്കണേ റബ്ബേ. അല്ലാഹു മരിച്ചുപോയ ഉപ്പയുടെ പേര് ദുആ ചെയ്യാനാണ്. അള്ളാഹുവിടെ ഉപ്പയുടെ ഖബറിടത്തിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കണേ പടച്ചവനെ. ഇവിടെ 50, 25 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തവർ ഇത് തന്നെയാ പറഞ്ഞത്, മരിച്ചവരുടെ മരിച്ച മാതാവ് ഉപ്പയുടെ ഖബറിലേക്ക്. അള്ളാഹുവേ ആ ഉപ്പയുടെ ഖബർ നീ സ്വർഗമാക്കണേ പടച്ചവനെ. മക്കൾ ചെയ്ത സദഖ കൊണ്ട്, മക്കൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് ഉപ്പമാരുടെ ഉമ്മമാരുടെ മഖാം അള്ളാഹു നീ ഉയർത്തുന്നുണ്ടല്ലോ റബ്ബെ. ആ കൂട്ടത്തിൽ ഈ സദഖയെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നാളെ ഖബറിൽ, നാളെ മഹ്ശറയിൽ അർശിന്റെ തണല് കിട്ടാൻ കാരണമാകുന്ന സദഖയായി സ്വീകരിക്കണേ റബ്ബെ. നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, അള്ളാഹു അക്ബർ എന്ന വാട്സപ്പ് കൂട്ടായ്മ. അത് തൊയ്യബേസി എന്ന് പറയുന്ന വടകരയിലെ നമ്മുടെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ചെറിയ ജോലിക്കാരനാണ്. പക്ഷെ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ പ്രഭാഷണങ്ങളൊക്കെ, ശകലങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന, ദഅവത്ത് ചെയ്യുന്ന നല്ലൊരു സുഹൃത്താണ് അദ്ദേഹത്തിന്റെ. എല്ലാ വർഷവും ഒരു റമദാൻ ഇഫ്താർ കിറ്റ് നൽകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലുള്ള മെമ്പർമാരുടെ ഒരു ഫാത്തിമ ടി എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്, ഒരു വിനയത്തിൻ്റെ പ്രതീകം എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പുണ്ട്, അള്ളാഹു അക്ബർ എന്ന മെയിൻ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ആളുകൾ ഇഫ്താറിന് വേണ്ടി സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെ സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഒരുപാട് ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന റമദാൻ കിറ്റ് റമദാൻ്റെ മുമ്പ് തന്നെ അവരെ ഏൽപ്പിക്കാറുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ സഹായിച്ച് എല്ലാവരെയും പടച്ചതും വരാൻ സഹായിക്കട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ, അള്ളാഹു കബൂൾ ചെയ്യട്ടെ. അതൊക്കെ നാളെ പരലോകത്തേക്കും ഈ ലോകത്തും നാളെ ആഖിറത്തിലും ഉപകാരപ്പെടുന്ന അമലായി റബ്ബ് സ്വീകരിക്കട്ടെ. അള്ളാഹു ഞങ്ങളെ രോഗികൾക്ക് ശിഫ നൽകണേ പടച്ചവനെ. ദുആ ചെയ്യാൻ പ്രത്യേകം ഏൽപ്പിച്ച രോഗികളുണ്ട്, അള്ളാഹുവർക്കൊക്കെ നീ പരിപൂർണ്ണ ശിഫ നൽകണേ റബ്ബെ. അല്ലാത്തവർക്കും ശിഫ നൽകണേ റബ്ബെ. ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും, ചെറിയവരും കുട്ടികളും, വിദ്യാർത്ഥിനികൾ, അള്ളാഹുവർക്കൊക്കെ അവരൊക്കെ എക്സാം ഇരിക്കുന്നവരാ, നല്ല മാർക്കും ഉന്നത വിജയവും ഓർമ്മശക്തിയും ഉന്നത പഠനവും നല്ല വിജയവും നല്ല മാർക്കും അതോടൊപ്പം നല്ല അദബും അച്ചടക്കവുമുള്ള ഇൽമുള്ള തഖ്വയുള്ള നല്ല മക്കളാക്കി നീ മാറ്റണേ തമ്പുരാനെ. അള്ളാഹു ജോലിയില്ലാത്തവർക്ക് ഖൈറായി ജോലി നൽകണേ റബ്ബെ. ഞങ്ങളുടെയൊക്കെ ജോലികളിൽ നീ ഖൈറും ബറക്കത്തും ചെയ്യണേ റബ്ബെ. കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ റബ്ബെ. ഞങ്ങളുടെ നാട്ടിലെ യുവാക്കൾ യുവതികൾ മയക്കുമരുന്നിനും വ്യഭിചാരത്തിനും അടിമകളായി പോവാതെ കാക്കണേ പടച്ചവനെ. അറ്റക്കോയത്തങ്ങളും ഈ പരിപാടിയിലേക്ക് നമ്മളുമായി പങ്കുചേരുന്നുണ്ടെന്ന് അറിയിച്ചു. അല്ലാഹു കബൂലാക്കട്ടെ. ഉദ്ഘാടനം ചെയ്യുന്ന തങ്ങളാണ്, അൽഹംദുലില്ലാഹ്. ഏതായിരുന്നാലും അല്ലാഹു തആല ഹലാലായ മുറാദുകളുണ്ട്, അല്ലാഹുവെ നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബെ, നീ ഹാസിലാക്കി കൊടുക്കണേ പടച്ചവനെ. അവരുടെ മൂത്താപ്പയാണ് ബഹുമാനപ്പെട്ടവർ കുഞ്ഞിക്കോയറ്റങ്ങൾ, തങ്ങളുടെ ജ്യേഷ്ഠനാണ് സയ്യിദ് അറ്റക്കോയറ്റങ്ങൾ. അവരുടെ അനുജൻ ജാഫർ തങ്ങളുണ്ട്, പിന്നെ സിറാജ് തങ്ങൾ.
അവരു സയ്യിദ് കുടുംബത്തിന്റെ ഒരു ഒരുമയും ഒരു സ്നേഹവും ഒരു ഭക്തിയും അല്ലാഹു ഇത് വലുതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുമ്പോൽ കുടുംബം സാദാത്യങ്ങൾ എന്നത് നമ്മുടെ നാടിന് കിട്ടിയ വലിയൊരു തണലാണ്, ഒരു ഒരു വലിയ അനുഗ്രഹമാണ്, നിഅമത്താണ്. അല്ലാഹു കുടുംബത്തിന് പരിപൂർണമായ ആഫിയത്തും ഹിഫ്ളും സുരക്ഷയും ഈമാനും എല്ലാവിധ സൗഭാഗ്യങ്ങളും അല്ലാഹു അവർക്കവരുടെ മക്കളും മക്കളുടെ മക്കൾക്കും അവിടുത്തെ സഹോദരിമാർക്കും പെൺകുട്ടികൾക്കും ബീവിമാർക്കും ഒക്കെ അല്ലാഹു നൽകട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് ഇസ്സത്ത് വർദ്ധിപ്പിക്കട്ടെ. ആമീൻ. പ്രത്യേകിച്ച് കുഞ്ഞുക്കോയ തങ്ങളെ പുറകൾ ശാരീരിക അവശതകളും വേദനകളും ഉരവേദന ഒക്കെ തങ്ങൾക്കുണ്ട്. എന്നാലും നൂറുകണക്കിന് ആളുകളെ കാണാൻ വേണ്ടി തങ്ങൾ എത്രയോ സമയം ചെലവഴിക്കുകയാണ്. അല്ലാഹു മഹാൻ അവർക്ക് പരിപൂർണ്ണ ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു നീ സലാമത്ത് കൊടുക്കണേ റബ്ബേ. നമ്മുടെ ഷമീം തങ്ങളുടെ ഉപ്പാലിത്തങ്ങൾ അറിയാമല്ലോ, നമ്മുടെ എല്ലാ പരിപാടികളിലും വളരെ സജീവമായി സംബന്ധിക്കുന്ന തങ്ങളാണ്, വളരെ പുഞ്ചിരിയാർന്ന ഒരു മുഖമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ തങ്ങളെ പുറകൾക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. സയ്യിദാറ്റക്കോയ തങ്ങളെ പുറകൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ജാഫർ തങ്ങളും സിറാജ് തങ്ങളും ഇവരൊക്കെ ഈ ഉമ്മത്തിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്യുന്നവരാണ്. റബ്ബെ ചാലതൊക്കെ കബൂൽ ചെയ്യട്ടെ. അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും നൽകട്ടെ. നമ്മുടെ പാണക്കാട് കുടുംബം സയ്യിദ് സയ്യിദന്മാർ സൗദക്കലി ഷിഹാബ് തങ്ങളെ പുറകൾ എന്ന ഒരു ആത്മീയ നേതാവ് നമ്മുടെ ഉമ്മത്തിന്റെ സാംസ്കാരികവും ദീനിയും എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഓടിച്ചെല്ലുന്ന ഇടമാണ് പാണക്കാട് കുടുംബം. അന്ന് പൂക്കോയ തങ്ങളുടെ കാലം മുതൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കുടുംബത്തിന് എല്ലാവിധ തൗഫീഖും എല്ലാവിധ രക്ഷയും നിഅമത്തും ബറക്കത്തും അല്ലാഹു എന്നി നൽകണേ റബ്ബേ. അവിടുന്ന് മരണപ്പെട്ടു പോയ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ, അവരുടെ ഉപ്പ പൂക്കോയ തങ്ങൾ, അവരുടെ അനുജനായിരുന്ന സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ, ഉമർ അലി ഷിഹാബ് തങ്ങൾ അവർക്ക് അല്ലാഹുവിന്റെ ഖബറുടെ സ്വർഗത്തോപ്പാക്കണേ. എവിടച്ചവനെ അല്ലാഹു എന്ന സമസ്തകളിലെ ജമീഅത്തുൽ ഉലമയുടെ മഹാന്മാരായ സദാത്യങ്ങൾ സയ്യിദുൽ ഉലമ ജഫരി മുത്തുക്കോയ തങ്ങൾ അവർക്ക്, മഹാനായ സയ്യിദ് അലിക്കുട്ടി ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിഅ അലിക്കുട്ടി സാദവറുകൾ, അല്ലാഹുവെ അവർക്കൊക്കെ നീ പരിപൂർണമായ ആഫിയത്തും ദീർഘായുസ്സും സലാമത്തും നൽകണേ റബ്ബെ. സമസ്ത കേരള ജമീഅത്തുൽ ഉലമയെ അല്ലാഹുവെ നീ നിന്റെ ഹിഫ്ളു കൊണ്ട് സംരക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹു നിന്റെ ഹിഫ്ളിലാക്കണേ തമ്പുരാനെ. റഹ്മാൻ റഹീമേ, ഞങ്ങളുടെ പള്ളിയും മദ്രസയും ദീനി സ്ഥാപനങ്ങളും ഇതുപോലെയുള്ള സംരംഭങ്ങളും അല്ലാഹു നീ വിജയിപ്പിക്കണേ റബ്ബെ. നിന്റെ കാവലിലാക്കണേ പടച്ചവനെ. ഞങ്ങൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നൽകണേ റബ്ബെ. ഒരുപാട് വീടുകളിൽ കുടുംബ പ്രശ്നങ്ങളുണ്ട് പടച്ചവനെ, പരിഹരിക്കണേ റബ്ബെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാനസിക അകൽച്ചയുള്ളവരുണ്ട് റബ്ബെ, പരിഹരിക്കണമേ റബ്ബെ. വിവാഹം ആലോചിക്കുന്നവർക്ക് ഖൈറായി വിവാഹ ബന്ധങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണേ പടച്ചവനെ. ഉന്നത പഠനങ്ങൾക്ക് വേണ്ടി അപ്ലിക്കേഷനും അഡ്മിഷനും അന്വേഷിക്കുന്നവർക്ക് അല്ലാഹു നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബെ. ജോലി അന്വേഷിക്കുന്നവർക്ക് ഖൈറായി മഈഷത്ത് നൽകണേ റബ്ബെ. ഈ പരിപാടി ലൈവ് വീക്ഷിക്കുന്ന നമ്മുടെ ഒരുപാട് സഹോദര സഹോദരിമാർ, അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ റബ്ബെ. അവരിലെ രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബെ. അവരിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലാഹു ഞങ്ങൾ ഓരോരുത്തരിലും ഉണ്ട്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വിടാനുള്ള വഴി നീ എളുപ്പമാക്കണമേ തമ്പുരാനെ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ